الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. سيد ശബ്ദം ശ്രവിക്കുന്ന കുടുംബാംഗന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി മരിക്കാനും നമുക്കെല്ലാവർക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഇല്ല. മഹാനായ തങ്ങളോറുകൾ ഒരുപാട് സമയം നല്ല ഉപദേശം നല്ല അർഹനായ നിനക്ക് തന്നെ അതിന്റെ അർഹതയോടുകൂടെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ചെറിയൊരു പ്രയാസം
ഉള്ളത് കൊണ്ട് വരാൻ പ്രയാസം പറഞ്ഞ് അനുജനേക്കാം എന്ന് പറഞ്ഞിരുന്നു. വാപ്പ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ തന്നെ പറഞ്ഞതാണ്. പക്ഷേ രാവിലെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പറയാന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു അല്ലേ രോഗം മാറ്റി തരുന്നത്. ഇവിടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ താജുലുലമന്റെ പേരിൽ കുറെ നേർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, എന്തായാലും വരണം വരണം എന്ന് പറഞ്ഞ് ആശല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ നിങ്ങൾ പോലെയുള്ള ആളുകളുടെ പ്രാർത്ഥന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണ്. ഞാൻ വയത് പറയാൻ വന്നതല്ല. അള്ളാഹു നമ്മളെല്ലാവരെയും അവന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പെടുത്തി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വയ്ക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹുവിനെ നൽകിയ ഉപദേശങ്ങൾ അതിൽ പലതായി പലയിടങ്ങളിലായി പല ദിവസങ്ങളിലായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹുവിനെ നൽകിയ ഒരു ഉപദേശം വളരെ ചുരുക്കി പറഞ്ഞു. ഞാൻ എന്റെ പ്രസംഗം അല്ലാഹു നമുക്ക് നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ മുആദ് ബിൻ ജബലിൻ റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ഔസിനി. മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നല്ല വയത് പറഞ്ഞു തരൂ നബിയേ, എനിക്ക് നല്ല ഉപദേശം തരൂ നബിയേ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശം ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല വയത് പറഞ്ഞു. ഇന്നലെ അങ്ങനെ ഒരു ഉപദേശം ഞാൻ ഉള്ളാളത്ത് വെച്ച് പറഞ്ഞിരുന്നു, യൂട്യൂബിൽ ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ പല ഉപദേശങ്ങളും പലയിടങ്ങളിലായി ഇപ്പോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്, ശിഷ്യനാണ്, സഹചാരിയാണ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം ഉപദേശം തുടങ്ങിയത് തന്നെ, വല്ലാഹി ഇന്നീ ലഹിബ്ബുക യാ മുആദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഉപദേശം തുടങ്ങുന്നത് തന്നെ, മുആദേ എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വലിയ താല്പര്യം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി പല സമയങ്ങളിലായി ചോദിച്ച് ഉപദേശം വാങ്ങുകയും അല്ലാതെ തന്നെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്ത ഒരുപാട് ഉപദേശങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു ദിവസം അങ്ങോട്ട് പോയി ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ് എനിക്ക് നല്ല ഉപദേശം തരൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, റബ്ബിനെ ഇബാദത്തുകൾ അർപ്പിക്കണം, എങ്ങനെ ഇബാദത്ത് എടുക്കണം, കഅന്നക തറാ നിങ്ങൾ റബ്ബിനെ കാണുന്നത് പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. വഅദുദ് നഫ്സക ഫിൽ മൗത, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കണം, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ഒരുക്കി വെക്കണം, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ റെഡിയാക്കി വെക്കണം. എന്തിനാണ് റെഡിയാക്കി വെക്കേണ്ടത്? മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ശരീരമാക്കി മാറ്റണം, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ അതേ മരണത്തിന് വേണ്ടി ഒരുക്കി വെക്കണം. ഏത് സമയത്തും വിളിച്ചാൽ പോകളുടെ ശരീരത്തെ നല്ല സന്തോഷത്തോടെ മടക്കിയേക്കാൻ കഴിയണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഉപദേശമാണ് ചുരുക്കി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങിയത് തന്നെ മുഅദേ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാ നിങ്ങൾ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അതുകൊണ്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹി സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് ചോദിച്ചു, മൽ ഇഹ്സാനു യാ റസൂലുള്ളാഹ്, എന്താണ് നബിയേ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം വന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അൻതഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാ. ജിബ്രീലെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹു മുന്നിലുണ്ട്, അവൻ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ ഓരോ ചലനങ്ങളെ കുറിച്ചും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നുണ്ട്. വാതിലടച്ചു വെച്ച്, കഥകടച്ചു വെച്ച്, കുറ്റിയിട്ട് ഏത് റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്താലും, ഏത് പള്ളിയിൽ വെച്ച് ചെയ്താലും, ഏത് കബർസ്ഥാനിയിൽ വെച്ച് ചെയ്താലും, ഏത് മൈതാനിയിൽ വെച്ച് ചെയ്താലും, ആര് അറിഞ്ഞാലും ആര് അറിഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്ന അല്ലാ, അവൻ അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബോധത്തോടുകൂടെ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നീ ഇബാദത്ത് എടുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ലൈവ് ഉണ്ടോ? എന്താ ലൈവിന്റെ പേര്? എന്തോ ആകട്ടെ, ഇവിടെ റേഞ്ച് ഉണ്ടോ? റേഞ്ച് ഉണ്ട് അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞു, വയലിന്റെ നീട്ടുന്ന ചില ഭാഗം കേൾക്കും, പിന്നെ ഒരു കഷ്ണം കേൾക്കും, പിന്നെ ഒരു കഷ്ണം കേൾക്കൂല. നിങ്ങളെ പറ്റിയല്ല കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ബേജാറാകണ്ട. അങ്ങനെ ചില കാര്യങ്ങളിൽ കേട്ടു, ചില കാര്യങ്ങൾ കേട്ടില്ല. അതിന് റെക്കോർഡ് കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. പലയാളും വിളിച്ചു. അല്ലാഹു എല്ലാവർക്കും നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞില്ല ഞാൻ എന്തൊക്കെയാണ് അവിടെ പ്രസംഗിച്ചത്. എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കണം, പക്ഷെ റേഞ്ച് ഇല്ലാത്തോണ്ട് കഴിഞ്ഞില്ല. പക്ഷേ ലോക സിട്ടാവായ റബ്ബിന് റേഞ്ചിന്റെ ആവശ്യം ഇല്ല, അവന് ടവറിന്റെ ആവശ്യം ഇല്ല, അവന് സംപ്രേഷണം ചെയ്യുന്ന ഒരാളുടെ സഹായം ആവശ്യമില്ല, മറ്റൊരാളുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല. മലക്കുകളാകുന്ന മലക്കുകൾ മുഴുവനും മറച്ചു വെക്കണമെന്ന് തീരുമാനിച്ചാലും റബ്ബിന്റെ മുന്നില് മറച്ചു വെക്കാൻ കഴിയില്ല. മനുഷ്യൻ മറച്ചു വെച്ചാൽ കഴിയുമോ എന്നല്ല ഞാൻ പറഞ്ഞത്, മലക്കുകൾ തീരുമാനിക്കുമോ ഇല്ലേ അത് മറ്റൊരു ചർച്ചയാണ്. അവര് മസൂമികളാണ്, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ആ മലക്കുകൾ പോലും മറച്ചു വെക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും റബ്ബിന്റെ മുന്നിലെ മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം ആ റബ്ബിനൊരു മലക്കിന്റെ സഹായവും വേണ്ടതില്ല, ഒരു സംപ്രേഷണം ചെയ്യുന്നവന്റെ സഹായവും വേണ്ടതില്ല, ഒരു അംബാനിയുടെ ജിയോന്റെ ആവശ്യവും ഇല്ല, ഒരു അതേ ടവറിന്റെ ആവശ്യവും ഇല്ല, ഒരു റേഞ്ചിന്റെ ആവശ്യവും ഇല്ല. എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കും, എല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കും, എല്ലാം അവൻ കേട്ടുകൊണ്ടിരിക്കും. അതെങ്ങനെ മുസ്ലിയാരെ, ഒരേ സമയം അല്ലാഹു തആല എല്ലാം അറിയലേ, ഒരേ സമയം കോടിക്കണക്കിന് ആളുകളെ പ്രവർത്തനങ്ങളല്ല അറിയലേ, ഒരേ സമയം കോടിക്കണക്കിന് ആളുകളെ അതേ കാര്യങ്ങൾ റബ്ബ് കൈകാര്യം ചെയ്യലേ. നിന്റെ ബുദ്ധിക്കത് ഉദിക്കുന്നില്ല, നിന്റെ ബുദ്ധിക്കത് മനസ്സിലാകുന്നില്ല. എന്റെയും നിന്നെയും ബുദ്ധിയിൽ ചിന്തിച്ചാൽ കിട്ടുന്നത് നീ ദുനിയാവിൽ കണ്ടനുഭവിച്ചത് മാത്രമാണ്, നീ ദുനിയാവിൽ കണ്ടാസ്വദിച്ചത് മാത്രമാണ്, ദുനിയാവിൽ നീ അനുഭവിച്ചത് മാത്രമാണ്.
കൊല്ലബോംബ്. ഉപ്പാപ്പമാരോട് ചോദിച്ചു, നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അമേരിക്കയിൽ നടക്കുന്ന പ്രവർത്തനം അതേ സമയം ഇവിടെ കാണാൻ കഴിയുമെന്നാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? എന്തെങ്കിലും കറാമത്തോ മോചിതത്വോ വേണോ? അല്ലാതെ എങ്ങനെ കാണാനാണ് എന്ന് ചോദിക്കൂലേ? ഒരു 100 കൊല്ലം മുമ്പ് അതെങ്ങനെ സാധിക്കും? അത് കഴിയില്ല എന്ന് പറയും. ഇന്ന് ചെറിയ വിരലുകൾക്കിടയിലേക്ക് മനുഷ്യൻ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വിരലുകൾക്കിടയിൽ മനുഷ്യൻ ലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വിരലുകൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന സ്ഥലത്ത് വെച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുന്ന സ്ഥലത്ത് വെച്ച് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പണം സമ്പാദിക്കുകയാണ്, മാർക്കറ്റിംഗ് നടത്തുകയാണ്. ഇന്ന് മനുഷ്യനതൊരു വലിയ അത്ഭുതമായി തോന്നുന്നില്ല. ഇപ്പൊ മനുഷ്യൻ കാത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനി മൊബൈലൊന്നും വേണ്ട, കണ്ണുകൊണ്ട് തന്നെ, കണ്ണിൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനേ വരുന്ന ഒരു കാലത്തെ കുറിച്ച് കാത്തുകുറിക്കുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ പുരോഗമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആലക്ക് ഇതൊക്കെ ഒരു വിഷയമാണോ? ഇവിടെ ലോകത്ത് എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു അറിയണമെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് എന്തേ കഴിയാത്ത? നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ട് അറ്റങ്ങിട്ടൊന്നില്ല, നമ്മളെ ബുദ്ധിക്ക് ചിലപ്പോൾ അത് മനസ്സിലാകുന്നില്ല, നമ്മളെ വിവരക്കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ 100 കൊല്ലം മുമ്പ് നോക്കിയാൽ മനുഷ്യനത് വലിയ അത്ഭുതമായിരുന്നു. അത്ഭുതമായി അന്ന് കണ്ടിരുന്നു. ഇന്ന് അതൊരു അത്ഭുതമേ അല്ല. ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് അമേരിക്കയിൽ വെച്ച് ഒരാൾക്ക് കാണണമെന്ന് വിചാരിച്ചാൽ കാണാനുള്ള സംവിധാനം റെഡിയാണ്. ആരെങ്കിലും കൊറോണ വരുമോ എന്ന് പേടിച്ചിട്ട് നോക്കാതിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാരും ഭീതിയിലാണ്, എല്ലാരും പേടിയിലാണ്. എന്താണ് പേടി? കൊറോണ വരുമോ എന്നുള്ള പേടിയിലേ. ചെറിയ പെൺകുട്ടികളോട് പോലും മുഖം മറക്കണമെന്ന് ഉപ്പമാർ ഉപദേശിച്ചില്ലേ? ചെറിയ മക്കളോട് പോലും മക്കളെ ആർക്കെങ്കിലും കൈ കൊടുക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചില്ലേ? ആർക്കെങ്കിലും കൈ നീട്ടരുത് എന്ന് ഉപദേശിച്ചില്ലേ? ആരെങ്കിലും മാസ്ക് തന്നാൽ വാങ്ങരുത് എന്ന് ഉപദേശിച്ചില്ലേ? എന്താ കാരണം? വലിയ ഭീതിയില്ല, കൊറോണ നമ്മളെ തകർത്ത് കളയുമോ? അല്ലാ, എല്ലാ അദാബിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവല് തരണം റഹ്മാന്. മുസീബത്തുകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവല് തരണം റഹ്മാന്. സ്നേഹിക്കുന്നവരെ കാക്കണം റഹ്മാന്. മനുഷ്യ സമൂഹത്തെ കാക്കണം റഹ്മാന്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, എല്ലാ ഉസ്താദുമാരും അത് പറഞ്ഞു, പെണ്ണേ നിന്റെ മുഖം നീ പ്രദർശിപ്പിക്കാൻ പാടില്ല, നിന്റെ പ്രദർശനം നീ ഏതെങ്കിലും അന്യപുരുഷന്റെ മുന്നിലാകാൻ പാടില്ല, അന്യപുരുഷന്റെ മുന്നിൽ നിന്റെ ഭംഗി കൊണ്ടുപോയി പ്രദർശിപ്പിക്കും ിക്കാൻ പാടില്ല. റബ്ബിനെ ഭയപ്പെടണേ. മുഖം മറക്കാൻ കഴിയാത്ത ഉമ്മാന്റെ മുഖത്ത് മാസ്ക് ഇറക്കിപ്പോയി. മുഖം മറക്കാൻ മടിച്ചിരുന്ന ചെറുപ്പക്കാരിയുടെ മുഖത്തേക്ക് മാസ്ക് ഇറക്കിപ്പോയി. എല്ലാ ഉസ്താദുമാരും വയത് പറഞ്ഞു, അന്യപുരുഷനെ കൈകൊടുക്കാൻ പാടില്ല, അന്യപുരുഷനെ സ്പർശിക്കാൻ പാടില്ല, അന്യപെണ്ണിനെ തൊടാൻ പാടില്ല. ഇപ്പൊ കാലുകൊണ്ട് തൊടണോ, കൈകൊണ്ട് തൊടണോ, തല കൊണ്ട് തൊണ്ടണോ, എങ്ങനെ കൈകൊതി എങ്ങനെ മുസാഫത്ത് ചെയ്യണമെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോയി. കയ്യുറയില്ലാതെ മറ്റൊരാളെ തൊടാൻ ഭയപ്പെടുന്ന കാലം വന്നുപോയി. ആരെയും തൊടണ്ടെന്ന് റബ്ബങ്ങ് തീരുമാനിച്ചപ്പോ അധികാരികൾ പോലും ഭയപ്പെട്ടുപോയി. വലിയ വലിയ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഭാര്യമാർക്ക് രോഗം വരുന്നു എന്ന് റിപ്പോർട്ട് വരുമ്പോ എന്റെ അധികാരം കൊണ്ട് തടുക്കുമെന്ന് പറയാൻ കഴിയുന്ന അധികാരികളെ കാണുന്നില്ല. ഇവിടെ ചിലര് ജീവിക്കാൻ പാടില്ല, ചിലര് ജീവിക്കണമെന്നൊക്കെ വലിയ ബീമ്പിളക്കിയവരുണ്ടായിരുന്നു. പലരെയും കാണുന്നില്ല, പലരും വലിയ ഭീതിയിലായി പോയി. ലോക സുഖാവായ റബ്ബിന്റെ ആദാബങ്ങൾ തടുക്കാൻ കഴിയുന്ന ശക്തി എവിടെ? തടുക്കാൻ കഴിയുന്ന കിങ്കരന്മാരെവിടെ? തടുക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ എവിടെ? തടുക്കാൻ കഴിയുന്ന അധികാരികൾ എവിടെ? തടുക്കാൻ കഴിയുന്ന പണക്കാരനെവിടെ?
ചെറ്റക്കുടലിൽ ജീവിച്ച കാലത്തെ വലിയ തകുവയിൽ ജീവിക്കാൻ ശ്രമിച്ചിരുന്ന പലരെയും പണത്തിന്റെ ഹുക്കില് പറക്കുന്ന കാറുകളും പറക്കുന്ന വീടുകളും വെട്ടിത്തിളങ്ങുന്ന കളിമാടികളും നിർമ്മിച്ചപ്പോ ആ വീട്ടിൽ ജീവിക്കുന്ന വലിയ വലിയ മുതലാളിമാരുടെ മനസ്സിൽ ആകാരമാകുന്ന വലിയ അതാപ് കൊണ്ട് റബ്ബങ്ങ് പരീക്ഷിച്ചപ്പോ ആണ് പെണ്ണ് വ്യത്യാസമില്ല, ഇറങ്ങി പുറപ്പെടുന്നതിന് വ്യത്യാസമില്ല. റബ്ബിന്റെ തീരുമാനം അങ്ങിറങ്ങി പോയപ്പോ സമുദായത്തെ കാത്തിരക്ഷിക്കട്ടെ. ലോക സിട്ടാവായ റബ്ബിന്റെ ദർബാറിൽ വന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, ഉംറക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമൂഹം പോലും തിരിച്ചു വരേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സമുദായം പിറകോട്ടടിക്കപ്പെട്ടു പോയി. ഇജാബത്താകുന്ന ഇജാബത്തുകൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പല മേഖലകളും അടക്കപ്പെടുന്ന വിധത്തിലേക്ക് വലിയ ഭീതിയിലേക്ക് മനുഷ്യനെ നയിക്കപ്പെടുന്ന അദാവിന്റെ വഴികളുടെ വാതിലുകളും തുറന്നു പോയോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. വലിയ ദുആക്കിജാബത്ത് വളർന്ന കഅബാലയത്തിന്റെ അടുക്കലെ കാളുകൾക്ക് പ്രവേശനം കൊടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. എന്തിലധികം പറയണം, എല്ലാ റഹ്മത്തിന്റെയും കാരണമായ എല്ലാ റഹ്മത്തിന്റെയും നിദാനമായ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്താകുന്ന അവിടുത്തെ കവാടത്തിലേക്ക് പോരാ റൗദാ ശരീഫിന്റെ പല ഭാഗങ്ങളും അടച്ചിടപ്പെട്ടു പോയി. നാട്ടിലിരുന്ന് കയറാൻ അനുവദിക്കുന്നില്ല. വലിയ ദുആക്ക് ഇജാബത്ത് ലഭിക്കേണ്ട ചെറിയ മക്കള് ഖുർആൻ പഠിക്കുന്ന മദ്രസകൾ അടച്ചിടാൻ ഓർഡർ വന്നുപോയി. അതേ സർവമാന സ്കൂളുകളും അടച്ചിടാൻ ഓർഡർ വന്നുപോയി. ചെറിയ മക്കളിരുന്ന് ഖുർആൻ ഓതിപ്പടിക്കുന്ന തഹ്ഫീദുൽ ഖുർആനിലെ കോളേജുകളും പൂട്ടപ്പെട്ടുപോയി. മുതഅല്ലിവീകളും മഅലിവീകളും ഒരുമിച്ചു കൂടുന്ന സദസ്സുകളില്ലാതെ ആയിപ്പോയി. കേരളത്തിലും കർണാടകയുടെ പല ഭാഗങ്ങളിലും നാളെ മുതൽ അതേ വയലിന്റെ സദസ്സുകൾ പോലും നിഷേധിക്കപ്പെട്ടുപോയി. വയല് കേട്ടിട്ട് ജനങ്ങൾക്ക് ഫലമില്ലാതെ വന്നപ്പോൾ മാറ്റമില്ലാത്ത സമൂഹമാണ് ഈ സമൂഹം. അതപ്പതിച്ചു പോയപ്പോൾ അള്ളാന മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി ഈ സമുദായം പിറകോട്ടടിച്ചപ്പോ അലാബ് വരുന്ന വഴി പറയാൻ കഴിയുന്നില്ല. ലോകസിട്ടാവായ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പോകേണ്ട കഅബാലയത്തിന്റെ അടുക്കൽ പോകുന്നവന്റെ മനസ്സിലും ദുനിയാവിന്റെ താല്പര്യങ്ങളെ കൊണ്ട് നിറഞ്ഞുപോയി. ആഖിറത്തിൽ എനിക്ക് ശഫാഅത്ത് ലഭിക്കണമെന്ന് ചിന്തിച്ചു പോകേണ്ട മദീന മുനവ്വറയിലെത്തുമ്പോൾ പോലും ദുനിയാവ് നിറച്ചു പോകുന്നവരായപ്പോ അദാബ് ഇറങ്ങിപ്പോയോ? മുസ്ലിമേ ചിന്തിക്കണേ, കിതാബോദാൻ പോകുന്ന മുതഅല്ലിമീകളെ മനസ്സിൽ പോലും ദുനിയാവിന്റെ സൗകര്യങ്ങളും ദുനിയാവിന്റെ ആർഭാടങ്ങളും കിതാബ് പറഞ്ഞു കൊടുക്കുന്ന വയത് പറയുന്ന ആളുകളെ നസീഹത്ത് ചെയ്ത് ആളുകളെ നന്മയിലേക്ക് വിളിക്കുന്ന വയത് പറയുന്ന ആളുകളെ മനസ്സ് പോലും ചീത്തയായി പോയപ്പോ വയതിന്റെ സദസ്സുകളിൽ പോലും അള്ളാ വല്ലാത്തൊരു വിഷമമുണ്ടാകുന്ന രൂപത്തിലേക്ക് ഈ സമുദായത്തെ നയിക്കപ്പെട്ടു പോയോ എന്ന് ഭയപ്പെടേണ്ട കാലം അതിക്രമിച്ചു പോയി. ഈമാനുള്ള വിശ്വാസികളെ, ലോകസിട്ടാവായ റബ്ബിന്റെ വീടാകുന്ന പള്ളിയിൽ ആ പള്ളിയിലെത്തിയിട്ട് പോലും നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹു അക്ബർ അല്ലാഹ് വലിയവനാണ് എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന സമയത്ത് പോലും അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ കടന്നു വന്നില്ല. നിസ്കാര
നമസ്കാരത്തിൻ ഉസ്താദ് വിളിക്കുമ്പോഴും പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹ് വലിയവനാണ് മോനെ, അല്ലാഹ് വലിയവനാണ്. ഇത് കേട്ടിട്ട് പള്ളിയിലെത്തിയവന്റെ മനസ്സിൽ പോലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയർത്തുന്ന സമയത്ത് പോലും ഞാൻ വരും നിന്ദ്യനാണെന്ന ചിന്ത മനസ്സിൽ ദൂരിപ്പോയി. ഞാൻ ഒന്നിനും കഴിയാത്തവനാണെന്ന ചിന്ത മനസ്സിൽ ദൂരിപ്പോയി. എന്റെ റബ്ബിന്റെ മുന്നിൽ അതെ ഞാൻ വെറും അടിമ മാത്രമാണെന്ന ചിന്ത മനസ്സിൽ ദൂരിപ്പോയി. അന്നഹും യഖൂലൂൻ ഇന്നനാ നഹ്നു അബീദുല്ലാഹ്. അവരിങ്ങനെ പറയും, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, റബ്ബിന്റെ അടിമകൾ മാത്രമാണ്. പക്ഷേ പ്രവർത്തനങ്ങളിൽ അടിമത്തം കാണാനില്ല, അടിമയാണെന്ന ബോധത്തോടൊരു പ്രവൃത്തിയും അവര് ചെയ്യാറില്ല. അവര് സ്വതന്ത്രരായി ഹറാമിനെ കുറിച്ച് ചിന്തിക്കാതെ, ഹലാലിനെ കുറിച്ച് ചിന്തിക്കാതെ, ഒന്നും ചിന്തിക്കാതെ അവരെ തോന്നുന്ന വിധത്തിലുള്ള ജീവിതത്തിലേക്ക് അവരെ ജീവിതത്തെ അട്ടിമറിച്ചപ്പോ ലോകത്തെ മുഴുവനും വല്ല ബോധ്യപ്പെടുത്തിപ്പോയി. ആ ബോധ്യപ്പെടുത്തൽ റബ്ബങ്ങ് തുടങ്ങി. എവിടെ വെച്ച് തുടങ്ങി? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഞങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ഞങ്ങളെ പ്രൊഡക്ഷൻ എങ്ങാനും നിന്നുപോയാൽ സർവരാജ്യങ്ങളും പട്ടിണിയാകുമെന്ന് പറഞ്ഞ ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങി. ആ ചൈനയിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളെയും ആ ചെറിയ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത, ഒരൊറ്റ നോട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാത്ത വൈറസുകളെ കൊണ്ട് ലോകത്തെ ഭരിക്കുന്ന വലിയ വലിയ ഭരണാധികാരികളുടെ സിംഹാസനങ്ങളെ പോലും ലോക സിട്ടാവായ റബ്ബ് പിടിച്ചു കുലുക്കിപ്പോയി. എന്താ കാരണം? മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം നിറഞ്ഞുപോയി. അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ പോലും അല്ലാഹ് എന്ന ചിന്തയില്ലാതെ പോയി. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ അലിമീങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എന്താണ് ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ലാഹിരിയായ ഇഖ്ലാസ് ഉണ്ട്, ബാത്തിനിയായ ഇഖ്ലാസ് ഉണ്ട്. എന്താ ആവശ്യമില്ലാത്തതിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അടക്കി നിർത്തലാണ്. ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ മനുഷ്യന്റെ അവയവങ്ങളെ പിടിച്ചു നിർത്തലാണ്. മനുഷ്യനങ്ങ് പുരോഗമിച്ചു പോയപ്പോ എല്ലാം കളിയായി പോയി, എല്ലാം തമാശയായി പോയി. കാണുന്നതെല്ലാം വീഡിയോയിൽ പിടിക്കണം, എല്ലാം വീഡിയോയിൽ പതിപ്പിച്ചെടുക്കണം. നിസ്കരിക്കുന്നവൻ പോലും നിസ്കാരത്തിന്റെ സമയത്തോലും വീഡിയോയിൽ പിടിക്കുന്ന ഗതികേടിലേക്ക് മനുഷ്യൻ മാറിപ്പോയി. മനുഷ്യൻ അതപ്പതിച്ചു പോയി. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരത്തെ പോലെ ശയാക്കുന്ന സമൂഹമായി മാറിപ്പോയില്ലേ? നിസ്കാരത്തിൽ പോലും കളിക്കുന്നവരായി മാറിപ്പോയില്ലേ? നിസ്കരിക്കുന്നവരെ പലരുടെയും കൈകൾ നോക്കിയാൽ കീശയിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണം മൊബൈൽ അടിഞ്ഞിട്ട് നിർവാഹമില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും ഇതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണമെന്ന ചിന്തയില്ല, ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന ചിന്തയില്ല, ഞാൻ എന്റെ റബ്ബിൽ ലയിച്ച് ചിന്തയെ നിസ്കരിക്കണമെന്ന ആലോചനയില്ല. അല്ലാഹുവിന്റെ മുന്നിലാ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കുകയാണെങ്കിൽ എത്ര ബഹുമാനത്തോടെ നിൽക്കുമോ? അതേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പില്, അല്ല കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ മുമ്പില്, രാജ്യവും സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ മുന്നില്, അല്ല അവരെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് സൂപ്രണ്ടുമാരുടെ മുന്നില്, എസ് പിമാരുടെ മുന്നില്, അല്ല ഡി ജി പിയുടെ മുന്നില്, എസ് ഐയുടെ മുന്നില്, അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളെ മുന്നിൽ എന്തൊരു അതബോടെയാ, എന്തൊരു ബഹുമാനത്തോടെയാ. പക്ഷേ
വയസ്സിട്ടാവായ റബ്ബിന്റെ മുന്നിലെത്തുമ്പോഴോ ഒന്ന് റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടെ നിസ്കരിക്കുന്നവനെ കുറഞ്ഞു പോയി. അല്ലാ എന്ന ചിന്തയിൽ നിസ്കാരത്തിന് പോലും എഴുന്നേറ്റ് നിൽക്കുന്നവര് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ലോകം മതപ്പതിച്ചു പോയി. വൽബാത്തുനി അതേ ഹൃദയത്തിന്റെ വലിയ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗഫുൽ ഖൽബ്. ജനങ്ങളെ മുന്നിൽ വലിയ ഖുശൂഓട് നിസ്കരിക്കലല്ല, ജനങ്ങളെ മുന്നിൽ വല്ലാത്ത ഖുശൂ കാണിക്കലല്ല, ജനങ്ങളെ മുന്നിലാകുമ്പോ കണ്ണു താഴോട്ടേക്ക് പോകലല്ല, ജനങ്ങളെ മുന്നിലാകുമ്പോ റക്അത്ത് അധികരിക്കലല്ല, ജനങ്ങൾ കൂടെ ഉണ്ടാകുമ്പോ സ്പീഡ് കുറയലല്ല. ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ മുസ്ലിമേ, നീ ഇമാമത്ത് നിന്നിട്ട് നിസ്കരിക്കുമെന്ന് നിന്റെ നിസ്കാരം എന്തൊരതവോടെയായിരുന്നു. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴോ ജമാഅത്ത് മുന്നിലെ നടക്കുന്നുണ്ടെങ്കിലും നാല് റക്അത്ത് നിസ്കാരം, ഒരൊറ്റ റക്അത്ത് ജമാഅത്ത് ഈ നിസ്കരിക്കുന്നവന്റെ സമയം കൊണ്ട് നീ നിസ്കരിച്ചു തീർത്തുപോയില്ലേ? ഒറ്റക്കായപ്പോ ഖുശൂ കാണാനില്ല, ആളുകൾ കാണാനില്ലാതെ റക്അത്തിന്റെ എണ്ണം കൂടാനില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ പതിവ് കാണുന്നില്ല. ജനങ്ങൾ കാണുന്നുണ്ടെങ്കിലും വല്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്, ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും വല്ലാത്ത സുജൂദാണ്, ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും വല്ലാത്ത പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുശൂ പറയാനില്ല, ഖൗഫ് പറയാനില്ല. ഈ നിലക്ക് എന്നെയും നിന്നെയും നിസ്കാരം മാറിപ്പോയോ? റബ്ബിന്റെ അതാപറങ്ങുന്നതിന് കാരണമായി പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ നോക്കൂ, അതേ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ പണ്ഡിതന്മാരെ പറയുകയാണ്, അതാ ഈ വിഷയത്തിൽ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ട് വലിയ സന്തോഷത്തോടെ വായിച്ച ചില ചരിത്രങ്ങൾ ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെക്കട്ടെ. അന്ന സൈന ലബിദി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാ സൈനുൽ ലബിദി റളിയല്ലാഹു അൻഹു ഈമാനുള്ള വിശ്വാസികളെ, ഇദാ തവല്ലാ അവിടുന്ന് വുദു എടുത്താൽ അവിടുന്ന് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ ലഹറൽ ഖൗഫ്, വലിയ ഭയം പ്രകടമായി പോയി. വലിയ ഭയം പ്രകടമായി പോയി. അലാ വജിഹി, അവിടുത്തെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത ഭയമാണ്. എന്തേ നിങ്ങളെ മുഖത്ത് വല്ലാത്ത പേടി എന്ന് ചോദിക്കുമ്പോ മഹാനവരുകൾ പറയുന്നു, ഞാൻ ആരോടാണ് നീ മുനാജാത്ത് നടത്താൻ പോകുന്നത്? ആരെ മുന്നിലാ ഞാൻ പോയി നിൽക്കാൻ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചില്ലേ ഞാൻ നിൽക്കാൻ പോകുന്നത് ആരെ മുന്നിലാ? സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബല്ലേ അവൻ? അവൻ അറിയാത്തതില്ലല്ലോ, അവൻ കേൾക്കാത്തതില്ലല്ലോ. يَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ. മുതലാളിയുടെ മുന്നിൽ ജോലിയെടുക്കുമ്പോ വലിയ ആത്മാർത്ഥത നീ പുറത്ത് കാണിച്ചു. ആ ആത്മാർത്ഥത കാണുമ്പോ മുതലാളി നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. എന്തൊരു ഖുശൂഉള്ള അതേ തൊഴിലാളിയാണ്, എന്തൊരദബുള്ള തൊഴിലാളിയാണ്, എന്തൊരു തവാദുള്ള അതേ തൊഴിലാളിയാണ്, എന്തൊരാത്മാർത്ഥതയുള്ള തൊഴിലാളിയാണ്. നിന്റെ അഭിനയത്തിന്റെ മുന്നിൽ, തൊഴിലാളിയുടെ അഭിനയത്തിന്റെ മുന്നിൽ മുതലാളി തോറ്റുപോയി. എന്നാ ലോക സുട്ടാവായ റബ്ബിന്റെ മുന്നിലാണെങ്കിലോ, ലോക സുട്ടാവായ റബ്ബിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടാണെങ്കിലോ, ആ റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ
കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന റബ്ബാണവൻ. നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കുന്നത് എവിടെയാണ്, മനസ്സെവിടെ കിടക്കുന്നു ആ റബ്ബറിയും. നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളെ കുറിച്ച് അവനറിയും. നിന്റെ ബാപ്പ അറിയാതെ നിന്റെ മൊബൈലിൽ നോക്കിയത് അവനറിയും. നിന്റെ മൊബൈലിൽ ഉമ്മ അറിയാതെ നീ ചെയ്തു വെച്ച ചെയ്തികളെ കുറിച്ച് അവനറിയും. നിന്റെ സ്വന്തം ഭാര്യനെ ചതിച്ച് നീ ചെയ്തു വെച്ച തോന്നിവാസങ്ങൾ ആ റബ്ബറിയും. സ്വന്തം ഭർത്താവിനോട് ചതി ചെയ്ത പെങ്ങന്മാരുണ്ടോ? നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർവമാന സുകാര്യതകളും സർവമാന രഹസ്യങ്ങളും അറിയുന്നവനാണവൻ. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടത്തെ കുറിച്ച് അറിയുന്ന റബ്ബാണവൻ. അവന്റെ മുന്നിലൊന്നും മറച്ചു വെക്കൽ സാധ്യമേ അല്ല. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഭർത്താവിന്റെ മുന്നിലും മാന്യത ചെയ്യുന്ന പെങ്ങന്മാരെന്റെ സോസിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളെ നഫ്സിനെ നിങ്ങൾ റെഡിയാക്കി വെക്കണം. മരണത്തിന് വേണ്ടി ഒരുക്കി വെക്കണേ, മരണത്തിന് വേണ്ടി റെഡിയാക്കി വെക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ദിവസങ്ങൾ കടന്നുപോയതെങ്കിൽ പെങ്ങന്മാരെ, ഈ നിമിഷം റബ്ബ് നിന്റെ മരണത്തിലേക്ക് അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ നിനക്ക് മറയിടാൻ കഴിയുന്ന എന്തെങ്കിലും മറകളുണ്ടോ? നിന്റെ മൊബൈലിന്റെ ലോക്കുകളുണ്ടോ? നിന്റെ മൊബൈലിന്റെ പാസ്വേഡുകളുണ്ടോ? എല്ലാം തുറക്കപ്പെട്ട റബ്ബിന്റെ മുന്നിലേക്ക് നിന്നെ ഹാജരാക്കുന്നൊരു സമയം വരാനുണ്ടെന്ന ബോധം മനസ്സിലുണ്ടാകണേ. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇത് വെറും ഭാര്യമാരോട് സ്ത്രീകളോട് മാത്രമാണെന്ന് ചിന്തിക്കരുത്. സ്വന്തം ഭാര്യനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മ വേണം. സ്വന്തം ഭാര്യക്ക് നൽകേണ്ട സ്നേഹത്തെ നീ നൽകിക്കോളണം. നിന്റെ ഭാര്യക്ക് നൽകേണ്ട ആദരവ് നൽകിക്കോളണം. നിന്റെ ഭാര്യ നിന്റെ അടിമയല്ല, നിന്റെ ഭാര്യ നിന്റെ അടിമപ്പെണ്ണല്ല. നിന്റെ ഭാര്യക്ക് നൽകേണ്ട ബഹുമാനം നൽകിക്കോളണം. നിന്റെ ഭാര്യക്ക് കൊടുക്കേണ്ട ബഹുമാനം നൽകിക്കോളണം. ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നൽകിയ നീണ്ട വസീയത്ത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റെവിടെയെങ്കിലും വെച്ച് പറയാം. ഇബ്നുൽ അറബി തങ്ങൾ എഴുതി വെച്ചില്ലേ? ആ എഴുതി വെക്കുന്ന കൂട്ടത്തിലെ മഹാനവരുകളെ പറയുന്ന അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം, യാ അബാ ഹുറൈറ, നീ നിന്റെ ഭാര്യനെ കൊണ്ടുപോയി എവിടെയെങ്കിലും തള്ളിയിടാൻ പാടില്ല. നിന്റെ ഭാര്യനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയിടാൻ പാടില്ല. നിന്റെ ഭാര്യനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കാൻ പാടില്ല. നിന്റെ ഭാര്യയിൽ നിനക്ക് നല്ല ശ്രദ്ധ വേണം. നിന്റെ ഭാര്യനോട് വലിയ സ്നേഹം വേണം. നിന്റെ ഭാര്യനോട് വലിയ ആദരവ് വേണം. അവള് പിഴക്കാത്ത രൂപത്തിലുള്ള ജീവിതത്തിന് നീ അവൾക്ക് തുണ നൽകണം. അവൾക്ക് ഹെൽപ്പ് ചെയ്യണം. അവളെ നീ സഹായിക്കണേ. നിന്റെ ഭാര്യനെ നിന്റെ വീട്ടിലാക്കിയിട്ട് നീ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന പരിപാടിയില്ലേ? നിന്റെ ഭാര്യനെ കൈയൊഴിച്ചിട്ട് നീ വിദേശ രാജ്യത്ത് ദുന്യാവുണ്ടാക്കണമെന്ന ചിന്തയിൽ വർഷങ്ങളോളം ദുന്യാവുണ്ടാക്കണമെന്ന് ചിന്തിച്ച് ഭാര്യക്ക് നൽകേണ്ടത് നൽകാതിരിക്കുന്ന സ്വഭാവമില്ലേ? അരുതേ അബൂ ഹുറൈറ, ഭാര്യക്ക് നൽകേണ്ടതിനെ നൽകിക്കോളണം. അഥവാ നിന്റെ ഭാര്യനെ നീ കൈയൊഴിക്കുകയാണെങ്കിൽ, നിന്റെ ഭാര്യനെ നീ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ, നിന്റെ വീട്ടിലല്ലാതെ നീ ആക്കരുതേ അബൂ ഹുറൈറ. നിന്റെ ഭാര്യനെ നീ അടിക്കരുതേ അബൂ ഹുറൈറ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
അങ്ങനെയുണ്ട് ചില പുരുഷന്മാര് ഭാര്യ നേതിയെ വെറും ഒരടിമര പെണ്ണിനെ പോലെ കാണുന്ന ചില ഭർത്താക്കന്മാര്, വെറും ഭാര്യമാരെ അടിമര പോലെ കാണുന്ന ചില ഭർത്താക്കന്മാര്, നിങ്ങളെ മംഗലാപുരം ഭാഗത്തും കാസർഗോഡും മഞ്ചേശ്വരം ഭാഗത്തും അങ്ങനെയുള്ള ഭർത്താക്കന്മാരില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഉപദേശം, ഓ അബൂ ഹുറൈറാ, ഭാര്യനെ നിങ്ങൾ അടിക്കരുതേ. അബൂ ഹുറൈറാ, വലാ തസ്തുമുഹാ, നിങ്ങളെ ഭാര്യനെ നിങ്ങൾ തെറി വിളിക്കരുതേ. അബൂ ഹുറൈറാ, ഇല്ലാ ഫീ അംരി ദീനിഹാ, ദീനിന്റെ വിഷയത്തിലല്ലാതെ അവള് ഹറാമ് ചെയ്യുന്നു, ഹറാമിന്റെ വഴിയിലേക്ക് അവള് നീങ്ങുന്നു, ഹറാമ് ചിന്തിക്കുന്നു, ആഹ്റം നശിപ്പിക്കുന്ന പണികൾ എടുക്കുന്നു, ആഹ്റം ദുഷിച്ചു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ആഹ്റം മറന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ദീന് നശിക്കുന്ന പ്രവർത്തനങ്ങളിലല്ലാതെ നീ അവളെ ആക്ഷേപിക്കരുതേ. അബൂ ഹുറൈറാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് വെറും ഒരടിമ പെണ്ണാണെന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, ആവശ്യമില്ലാതെ അടിക്കുന്നവര്, ആവശ്യമില്ലാതെ തെറി പറയുന്നവര്, ആവശ്യമില്ലാതെ നിസ്സാരപ്പെടുത്തുന്നവര്, ആവശ്യമില്ലാതെ കുറ്റം പറയുന്നവര്, ആവശ്യമില്ലാതെ ഭാര്യമാരെ അതേ മറ്റുള്ളവരെ മുന്നിൽ കുറവാക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നവര്, കുറവാക്കുന്ന വിധത്തിൽ ശബ്ദമെടുക്കുന്നവര്, കാരണം ഞാൻ ഇവളെ തൊലാക്കുന്നില്ലയാ, ഇവൾക്ക് പോകാൻ മറ്റൊരിടമുണ്ടാവില്ലല്ലോ എന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പിന്റെ പേരിൽ ഭാര്യമാരെ ശിക്ഷിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വെറുക്കുന്ന കാര്യം, ഹലാലുകളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വലാഖിന്റെ പേരിൽ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുന്ന ചില ഭർത്താക്കന്മാര്, ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കും എന്ന് പറയുന്നതിൽ നിരാ, അവൾ അവളുടെ ദീനിന്റെ കാര്യത്തിനല്ല, അവള് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവള് നോമ്പെടുക്കാത്തത് കൊണ്ടല്ല, അവളതുപോലെയുള്ള ദീനിന്റെ വിഷയത്തിൽ കൈകാര്യം ചെയ്യുമ്പോ മുഖ്യമായ ദീനിന്റെ വിഷയത്തിൽ പരിഗണന നൽകാത്തത് കൊണ്ടല്ല. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ ചെറിയ കുട്ടിക്കാലത്ത് മദ്രസയിലും സ്കൂളിലും പോകുന്ന കാലത്ത് ഇനി പറയും ഇപ്പൊ എത്ര വയസ്സായെന്ന് ചോദിക്കരുത്. കുട്ടിക്കാലം എന്ന് പറഞ്ഞ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് ഈമാനുള്ള വിശ്വാസികളെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഒരുപാട് ആളുകൾ ഒരു വീട്ടിലേക്ക് ഓടി ചൊല്ലുന്നു, ഒരുപാട് ആളുകൾ ഒരു വീട്ടിലേക്ക് അതി ഓടിയെടുക്കുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ടൊരു പെണ്ണ് അട്ടഹസിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഈ പെണ്ണ് വോട്ട് ചെയ്ത് വന്നതാണ്, ഈ പെണ്ണ് വോട്ടും കഴിഞ്ഞ് വന്നതാണ്. വോട്ട് ചെയ്തപ്പോൾ ഭർത്താവ് താല്പര്യപ്പെട്ട രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്തില്ല, ഇതിന്റെ പേരിൽ ഭർത്താവ് ഭാര്യനെ തല്ലുകയാണ്, ഇതിന്റെ പേരിൽ ഭാര്യനെ ആക്രമിക്കുകയാണ്. ആ ഭർത്താവും ഭാര്യയും ഇന്ന് മരിച്ചുപോയി, രണ്ടുപേരെ കബറും അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, റബ്ബവർക്ക് പൊറുത്തു കൊടുക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ഇത്തരം നിസാര വിഷയത്തിന്റെ പേരിൽ അവരിലുണ്ടായ ചെറിയ അപാകതയുടെ പേരിൽ, അവരിലുണ്ടായ ചെറിയ തെറ്റിന്റെ പേരിൽ നീ താല്പര്യപ്പെടുന്ന എന്തോ ദുന്യവീയ കാര്യത്തിൽ അവരറിയാതെ എന്തോ ചെയ്തു പോയതിന്റെ കാരണത്താൽ നിന്റെ ഭാര്യനെ തെറി വിളിക്കുന്നവരില്ലേ, നീ കയറ്റി പറയുന്നവരില്ലേ, എന്റെ വീട്ടിൽ കയറ്റില്ലെന്ന് വലിയ അധികാരം പറയുന്ന ഭർത്താക്കന്മാരില്ലേ,
എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, വീട്ടിലേക്ക് മടങ്ങിക്കോ എന്ന് അധികാരം പറയുന്ന ചില പുരുഷന്മാരില്ലേ? എന്റെ താല്പര്യത്തിന് നീങ്ങാൻ കഴിയില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, എന്റെ വീട്ടിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യനെ കയറ്റി പറയുന്ന ചില ഭർത്താക്കന്മാരില്ലേ? ത്വലാഖ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ചില ഭർത്താക്കന്മാരില്ലേ? അവരോട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി കൂട്ടത്തിൽ അള്ളാക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണെന്ന് അറിയോ? വിവാഹ മോചനമാണ് കേട്ടോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകള് ഭാര്യമാരോട് എന്ത് പറയുമ്പോഴും ഞാൻ നിന്നെ തലാക്കി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയും. ഒന്ന് ചൊല്ലിയിരിക്കുന്നു, രണ്ട് ചൊല്ലിയിരിക്കുന്നു, മൂന്ന് ചൊല്ലിയിരിക്കുന്നു. ചിലർ മൂന്നും ചൊല്ലും, മൂന്നും ചൊല്ലിയിട്ട് പിന്നെ മൊയ്ലിയാരെ വിളിക്കും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്ന് തലാക്ക് അങ്ങ് ചൊല്ലും, എന്തെങ്കിലും ചെറിയ നിസാര വിഷയത്തിന്റെ പേരിൽ ഭാര്യയോട് പറയും നിന്നെ മൂന്നും ചൊല്ലിയിരിക്കുന്നു, മൂന്ന് തലാക്കും ചൊല്ലിയിരിക്കുന്നു, ഇനി എന്നെ നോക്കണ്ട. പിന്നെ മൊയ്ലിയാരെ വിളിച്ചിട്ട് ചോദിക്കും, ഇനി ഇപ്പോൾ അവളെ കിട്ടാൻ ഞാൻ എന്താ വേണ്ടത്? പിന്നെ ചോദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല. തലാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു തമാശയല്ല, വിവാഹ ജീവിതം എന്ന് പറയുന്നത് കളിയല്ല, മറിച്ച് തങ്ങള് കാണിച്ചു തന്ന വലിയ സുന്നത്താണ്, തങ്ങളുടെ വലിയ ചര്യയാണ് വിവാഹം എന്ന് പറയുന്നത്. അത് തമാശ കളിക്കാനുള്ളതല്ല, നമ്മൾക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല വിവാഹം എന്ന് പറയുന്നത്. ഒരു ദിവസം തലാക്കിയല്ലേ, പിറ്റേ ദിവസം ഞാൻ തിരിച്ചു കെടുത്തു, പിറ്റേ ദിവസം പിന്നെയും തലാക്കിയല്ലേ, പിന്നെയും തിരിച്ചു കെടുത്തു. അങ്ങനെ തട്ടിക്കളിക്കാനുള്ള സാധനമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള ഹലാലായ കാര്യം നിന്റെ ഭാര്യനെ തെറി വിളിക്കുന്ന സ്വഭാവം ഉണ്ടാകരുതേ അബൂ ഹുറൈറ. കറിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ കറിയിൽ മുളക് കൂടിപ്പോയതിന്റെ പേരിൽ, ഭക്ഷണത്തിൽ രുചി കുറഞ്ഞു പോയതിന്റെ പേരിൽ, കൂടുതലും പ്രായം ചെന്ന ചില ഉപ്പാപ്പമാരിലാണ് ശ്രദ്ധയിൽപ്പെടാറുള്ളത്. ഇവിടെയുള്ള ഉപ്പാപ്പമാരൊന്നും അങ്ങനെയല്ല, പ്രായം ചെന്ന ഭാര്യനെ ഇങ്ങനെ തെറി വിളിക്കാൻ വേണ്ടി നടക്കുന്ന ചില ഉപ്പാപ്പമാരുണ്ട്. ഇവിടെയൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ഉപ്പാപ്പമാരൊക്കെ നല്ല ഭാര്യമാരോട് സ്നേഹമുള്ളവരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. പ്രായമാകുമ്പോ ഭാര്യമാരോട് മടുപ്പ് തോന്നുന്ന ചില ഉപ്പാപ്പമാരി, പ്രായം ചെന്നാൽ പിന്നെ ഭാര്യമാരെ തെറി വിളിക്കുന്ന ചില ഉപ്പമാരി, സ്വന്തം ഭാര്യനെ വല്ലാതെ ഇകയിച്ച് സംസാരിക്കുന്ന ചില ബാപ്പമാരി, അങ്ങനെ ആകാൻ പാടില്ല. പ്രായമായാലും തെറി വിളിക്കാൻ നിനക്ക് അവകാശമില്ല, എനിക്ക് അവകാശമില്ല. അതേ സ്ഥാനത്ത് അവള് നിസ്കരിക്കുന്നില്ല, ഇതിന്റെ പേരിൽ അവൾ ആക്ഷേപിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ദീനിന്റെ വിഷയത്തിലല്ലാതെ ദുന്യാവിന്റെ വിഷയത്തിൽ അവരാക്ഷേപിക്കുന്ന സ്വഭാവമില്ലേ? അരുതേ ഉപ്പാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, ഫഇന്നക ഇൻ കുന്ത കദാലിക ഓ മുആദീ, നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയി കഴിഞ്ഞാൽ, എങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ ഭാര്യനെ ദീനിന്റെ വിഷയത്തിലല്ലാതെ ദുനിയാവിന്റെ വിഷയത്തിന്റെ പേരിൽ ഭാര്യ ആക്ഷേപിക്കാത്തവരായി നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞാൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ അങ്ങനെയായി മാറിക്കഴിഞ്ഞാൽ ഫിതുർഖാതി ദുനിയാ, നിങ്ങൾ ദുനിയാവിലുള്ള ഓരോ നിങ്ങളുടെ ആ ഭാര്യയുമായുള്ള ഇണക്കമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് നരകമോചനം തരാൻ കാരണമാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കണ്ടില്ലേ പ്രായം 63 സമയം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടുള്ള സ്നേഹത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സംഭാവന വാങ്ങുന്നവരല്ലാത്തവരൊക്കെ ഒന്ന് മുന്നിൽ വന്നിരുന്ന ഞാനിങ്ങനെ ബാർബർ ഷാപ്പിന്റെ കസേരമായി ഇങ്ങനെ തിരിയേണ്ടി വരില്ല. ഇപ്പുറം വന്നിരുന്നാൽ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ജീവിക്കുന്ന കാലത്ത് പ്രായമാകുമ്പോൾ പിന്നെ ഭാര്യനോട് മതിപ്പ് നഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരായി മാറിപ്പോകരുത്. എപ്പോഴും
മാരിനോട് നല്ല മതിപ്പ് വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മതിപ്പോട് കൂടി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങളുടെ ഓരോ ചവിട്ടുപടികളും കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുക, സിറാജുൽ ഹുദയുടെ കലണ്ടർ വരൂ, എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു 20 രൂപ ലാമീന്റെ കടുപ്പാണ് ഇത്. ഒരു 20 രൂപയെ കലണ്ടറിന് വേണ്ടു, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. ഒന്നല്ല, ഒന്നും രണ്ടും മൂന്നും നാലൊക്കെ വാങ്ങാൻ കഴിയുന്നവർ വാങ്ങണം. കുറഞ്ഞ കലണ്ടർ കൂടിയേ വണ്ടിയിൽ ബാക്കിയുള്ളൂ. മെനഞ്ഞാന്ന് എവിടെയോ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കലണ്ടർ തീർന്നു എന്ന്. പിന്നെയും കുറ്റിയാടി എത്തിയപ്പോ ആരോ തിരിച്ചു കൊണ്ട കൊടുത്ത വിൽക്കാൻ കൊണ്ടുപോയ കലണ്ടർ പിന്നെയും വണ്ടിയിൽ വെച്ച് വന്നു. ഇന്നത്തെ ഒരു സദസ്സിലേക്കും കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സദസ്സോട് കൂടെ തീരണം. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്തു തരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹുസ്നുൽ ഖുലഖ്, അത് വെറും ജനങ്ങളെ മുന്നിൽ മാത്രമല്ല, ചില ആളുകളുടെ ജനങ്ങളെ മുന്നിൽ വലിയ മാന്യന്മാരാ. ജനങ്ങളെ മുന്നിൽ ഭയങ്കര മാന്യന്മാരാ. ഭയങ്കര സംസാരവും, ഭയങ്കര എളിമ, ഭയങ്കര തവാലു, ഭയങ്കര വർത്താനവും. പക്ഷേ സ്വന്തം വീട്ടിലെത്തിയാൽ അനാവശ്യമല്ലാത്തത് നാം കൊണ്ട് പറയൂല. ഭാര്യമാരോട് വെറുപ്പ് പിടിച്ചിട്ടല്ലാതെ സംസാരിക്കൂല. ഭാര്യമാരോട് കരർത്തിട്ടല്ലാതെ വാക്ക് പറയൂല. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഹുസ്നുൽ ഖുലഖ്, ഏത് സമയത്തും നല്ല സൽസ്വഭാവം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ഇരിക്കട്ടെ, എടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. പറഞ്ഞത് മറന്നുപോയോ? നല്ല ഇഖ്ലാസ് വേണം. ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങിയുള്ള ജീവിതം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ അവിടുത്തെ മുഖത്ത് നോക്കിയാൽ ആ ഭയം മുഖത്ത് കാണാനുണ്ടാകുമായിരുന്നു. അവിടുത്തെ ഭയം മുഖത്ത് വെളിവാകുമായിരുന്നു. ചോദിച്ചാൽ പറയും, നിങ്ങൾക്കറിയില്ലേ ഞാൻ ആരെ മുന്നിലാ നിൽക്കാൻ പോകുന്നത്? ലോകസൃഷ്ടാവായ അല്ലാഹ് അവന്റെ മുന്നിലാണ്. അവനറിയാത്തൊരു രഹസ്യവുമില്ല. ആ നിലക്ക് മഹാന്മാര് നിസ്കാരത്തില് ഖുശൂ കാണിച്ചു. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ആസിം ഇബ്നു യൂസഫ് റഹിമഹുല്ലാ, മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ നിസ്കാരത്തെ നന്നാക്കല്? ഹാത്തമുല്ലസം തങ്ങളെ, കൈഫത്തു സല്ലീ, എങ്ങനെയാ നിങ്ങളെ നിസ്കാരത്തെ നിങ്ങൾ കഴിച്ചുകൂട്ടൽ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അഖൂമു ബിൽ അംരി വ അംശി ബിൽ ഖശിയാ, ഞാൻ ആ കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ വലിയ പേടിയിലാ, വലിയ ബേജാറിലാ. ദർബാറാകുന്ന പള്ളിയിലേക്ക് പോകുമ്പോ എന്റെ മനസ്സിൽ ഞാൻ ആരെ വീട്ടിലേക്ക് പോവുകയാണെന്ന ഭയത്തോടുകൂടെ ആ പോകാറുള്ളത്. എന്റെ വീട്ടിലെ പോലെയുള്ള ഒരു സാധാരണ വീടല്ലല്ലോ റബ്ബിന്റെ വീടാകുന്ന പള്ളി എന്ന് പറയുന്നത്. ആ വീട്ടിലെത്തുമ്പോൾ എന്റെ മനസ്സിൽ ഖുശു ഇങ്ങനെ അധികരിച്ചു വരും. മഹാനവറുകളെ പറയാണ്, പോരാ, ഞാൻ ആ പള്ളിയിലേക്ക് എത്തിയിട്ട് നിസ്കാരത്തിന് നിൽക്കുമ്പോ അത് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്നിട്ട് ഞാനങ്ങ് തക്ബീർ ചൊല്ലും. എങ്ങനെയാ തക്ബീർ ചൊല്ലുന്നത്? ഉകബ്ബിറു ബിൽ അളമതി, ഞാൻ തക്ബീർ ചൊല്ലും. എന്റെ മനസ്സിലാ റബ്ബിന്റെ വലുപ്പവും റബ്ബിന്റെ ബഹുമാനവും റബ്ബിന്റെ ആദരവൊക്കെ എന്റെ മനസ്സിലേക്ക് കടന്നു വരും. ഞാൻ ഖുർആനോതും തർത്തീലനുസരിച്ചോതും ചിന്തിച്ചു കൊണ്ടോതും. ഖുർആനോതുമ്പോൾ അതാവിനെ കുറിച്ച് പറയുമ്പോ പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമലിക്കും. അങ്ങനെ നീണ്ട നിസ്കാരത്തിന്റെ ബഹുമാനം മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു. നിസ്കാരത്തിൽ ഒത്തു കഴിഞ്ഞിട്ട് ഞാനങ്ങ് റുക്കുയിലേക്ക് പോകുമ്പോ വലിയ ഖുശൂഓടെ ഞാൻ റുക്കു ചെയ്യും. സുജൂദിലേക്ക് എത്തിയാലോ വലിയ എളിമ ഞാൻ കാണിക്കും. കാരണം ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലല്ലേ തലകുനിച്ചു വെക്കുന്നത്. ഞാനങ്ങനെ അത്തഹിയാത്തിലെത്തിയാലോ എന്റെ റബ്ബുമായുള്ള മുനാജാത്ത് തീരാൻ പോവുകയാണല്ലോ. അല്ലാ,
എന്റെ റബ്ബ് എനിക്ക് നിർബന്ധമായി തന്ന ഈ മുനാജാത്തിന്റെ അവസരം തീരുകയാണല്ലോ എന്ന് വലിയ ടെൻഷനിൽ ഞാൻ ഇങ്ങനെ തഴയാതിരിക്കും. എന്റെ ശരീരത്തെ ഓരോ സെക്കൻഡിലും ഭയത്തിലും റബ്ബിനെ പേടിയിലുമായി ചെലവഴിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അങ്ങനെ ഞാനിങ്ങനെ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന നിസ്കാരമായി ഞാൻ എന്റെ നിസ്കാരത്തെ ഒരുക്കാറുണ്ട്. എന്ന് പറഞ്ഞപ്പോ യൂസഫ് റഹിമഹുള്ള തങ്ങളെ പറയുന്നു, അങ്ങനെ നിസ്കരിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവന്റെ വിജയത്തിന് അത് വലിയ കാരണമായി പോയി. അങ്ങനെ നിസ്കരിച്ചില്ലേ നമ്മളെ മുങ്കാമികളായ മഹാന്മാർ, നമ്മളെ മുങ്കാമികളായ സ്വാലിഹീങ്ങൾ. അതാ കാല് തന്നെ മുറിക്കപ്പെടണം, രോഗത്തിന്റെ കാരണം കൊണ്ട് കാല് മുറിക്കപ്പെടണമെന്ന് ഡോക്ടർമാര് വിധി എഴുതിയപ്പോ മുറിച്ചോളൂ, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ മുനാജാത്തിൽ നിൽക്കുമ്പോ നിസ്കാരത്തിലെ നേറ്റ് നിൽക്കുമ്പോ എന്റെ കാല് മുറിച്ചാൽ ഞാൻ അറിയൂല, എന്റെ കാല് മുറിച്ചെടുത്താൽ എന്റെ കാല് പോയ വിവരം ഞാൻ അറിയൂല. ഓ എന്റെ വയതുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയതുകൾക്കുന്ന ഉമ്മമാരെ, നമ്മൾ നിസ്കരിക്കുന്ന സ്വഫിന്റെ അങ്ങേ തലയിൽ ഒരു ഉറുമ്പുണ്ടെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുമെങ്കിലും നമ്മൾ കാണാതെ പോകൂല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോ വലിയ സർപ്പങ്ങൾ വന്നു നിന്നില്ലേ? നിസ്കാരത്തിലൊരു ഭയം പോലും കാണിക്കാതെ റബ്ബിനെ ഭയന്ന് നിസ്കാരം പൂർത്തീകരിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാന്മാരെ നിസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാ? അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം അവരെ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാലും എന്റെ മനസ്സിൽ കടന്നു വരുന്നില്ല, നമ്മളെ മനസ്സിൽ കടന്നു വരുന്നില്ല, എന്റെ റബ്ബിന്റെ മുന്നിലാണല്ലോ ഞാൻ എഴുന്നേറ്റ് നിന്നത്. അല്ലാഹ് ഈ റബ്ബിന്റെ പൊരുത്തമില്ലെങ്കിൽ മുതലാളിയെ ബോധ്യപ്പെടുത്തിയതുപോലെ ബോധ്യപ്പെടുത്താൻ റബ്ബിന്റെ മുന്നിൽ എനിക്ക് സാധിക്കില്ലല്ലോ. അവനെല്ലാ രഹസ്യവും അറിയസ്യവും പരസ്യവും അറിയുന്ന റബ്ബാണെന്ന ചിന്ത നമ്മളെ മനസ്സിൽ കടന്നു വന്നതേ ഇല്ല. ഖുർആനോട് പറയുന്നു, നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫ വ യുദ്കറ ഫീ ഹസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദ്വി വലാസാൽ. ലോകസൃഷ്ടാവായ റബ്ബിനെ സ്മരിക്കപ്പെടുകയും ആ റബ്ബിന്റെ മഹത്വം പറയപ്പെടുകയും ആ റബ്ബിന്റെ ദിക്റിലായി കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന റബ്ബിന്റെ പരിശുദ്ധി വാഴ്ത്തുന്ന ചില വീടുകളുണ്ട്. പകലിലും പതേ വൈകുന്നേരവും അള്ളാഹനെ ഓർമ്മിക്കുന്ന വീടുകൾ, അങ്ങനെ ചില വീടുകളുണ്ടെന്ന് ഖുർആൻ. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, ഖുർആൻ ഓതുന്ന വീടുകൾ കുറഞ്ഞു പോയില്ലേ? അതുപോലെ ദിക്റുകൾ ചൊല്ലുന്ന വീടുകൾ കുറഞ്ഞു പോയില്ലേ? മൗലിദ് ഓതുന്ന വീടുകൾ ചുരുങ്ങിപ്പോയില്ലേ? മാലകൾ ഓതുന്ന വീടുകൾ ഇല്ലാതെയായില്ലേ? നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീടുകൾക്ക് പകരം തിന്മകളാകുന്ന തിന്മകൾ കൊണ്ട് വീടുകൾ നിറഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ അദാബ് വരുന്ന വഴി മനസ്സിലാകുന്നില്ല. വീട്ടിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ഖുർആൻ പറയുന്നത് വിശദീകരിക്കാനുള്ള സമയമില്ല, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, പള്ളികളാകുന്ന പള്ളികളിൽ മുഴുവനും രാഷ്ട്രീയം പറയണമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരധികരിച്ചു. രാഷ്ട്രീയക്കാരന്റെ ഓഫീസാക്കിയിട്ട് റബ്ബിന്റെ വീട് മാറ്റിപ്പോയി. സംഘടനകളാകുന്ന സംഘടനകളുടെയും മഹത്വം പറയണമെന്ന് ചിന്തിക്കുന്ന സംഘടിത ശക്തികളുടെ വീടുകളായി അള്ളാഹന്റെ വീടുകൾ മാറിപ്പോയി.
അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളിയെ കുറിച്ച് പോലും അവന്റെ പള്ളി ഇവന്റെ പള്ളി എന്ന് പറയുന്ന വിധത്തിലേക്ക് പള്ളികളെ നമ്മള് തരംതിരിച്ചു പോയി, പള്ളികളെ നമ്മള് ഗ്രൂപ്പുകളാക്കി പോയി. തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യേണ്ട പള്ളിയില് അള്ളാഹുക്ക് തഖ്‌വ ചെയ്യണമെന്ന് പറയേണ്ട പള്ളിയില് രാഷ്ട്രീയം പറയുന്ന ഗതികേടിലേക്ക് ചില പള്ളികൾ മാറിപ്പോയി. ഒരു കൂട്ടം ആളുകള് അവരെ പ്രത്യേകത എന്താ, അവരെ ദുന്യാവിലേക്ക് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളോ അവരെ കച്ചവടങ്ങളോ ദുന്യാവിന്റെ പുരോഗതിയോ ദുന്യാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളോ നടത്തങ്ങളോ പ്രവർത്തനങ്ങളോ അവരാഹ്റത്തെ നശിപ്പിക്കൂല, അവരെ പരലോകത്തെ നശിപ്പിക്കൂല. അവര് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ വലിയ ബേജാറില്ല, ലോക സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ വലിയ പേടിയില്ല, അവര് വലിയ ഭയത്തില്ല. അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ സകാത്തും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കണമെന്ന് ചിന്തിച്ച് ഒരാളെയും ഭയപ്പെടാതെ ജീവിക്കുന്ന മഹാന്മാരാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ റബ്ബിന്റെ അടിമകള് ഈമാനുള്ള വിശ്വാസികള് റബ്ബിനെ അങ്ങ് പേടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും പേടിക്കേണ്ടി വരൂല, ഒരു അധികാരമുള്ളവനെയും പേടിക്കേണ്ടി വരൂല, ഒരു അധികാരസ്ഥനെയും ഭയപ്പെടേണ്ടി വരൂല. കാരണം മാലിക്കുൽ മുലൂക്കായ റബ്ബിനവൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കാൻ കഴിയുന്ന റബ്ബ് അവനല്ലയോ. അതുകൊണ്ട് എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ കച്ചവടം നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല. നമ്മളെ ദുന്യാവിന്റെ പുരോഗതി നമ്മളെ ആഹ്റം നശിപ്പിക്കുന്നതാകാൻ പാടില്ല. നമ്മളെ പരലോകം ദുഷിക്കുന്നതാകാൻ പാടില്ല. നമ്മളെ പരലോകം നഷ്ടപ്പെടുന്നതാകാൻ പാടില്ല. ചെറ്റക്കുടിലാകുന്ന ചെറ്റക്കുടിലുകളിൽ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ വീടുകളിലോ ഖുർആനിന്റെ ജുസുകളും പേജുകളും പറഞ്ഞു നല്ല വാർപ്പുള്ള വീട് വന്നപ്പോ, നല്ല സൗകര്യമുള്ള വീട് വന്നപ്പോ, ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞ വീടായപ്പോ പിന്നെ ഖുർആനോത്തില്ല, പിന്നെ മൗലിദില്ല, പിന്നെ മാലയില്ല. റബ്ബിന്റെ ദിക്റിൽ നിന്നവൻ അകന്നു പോയെങ്കിൽ അവനെക്കാൾ പരാജയം പറയാൻ കാണിക്കാൻ കഴിയുന്ന മറ്റൊരാളാരാണ്? അതുകൊണ്ടല്ലേ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉപദേശിക്കുന്നു, യാ അബാ ഹുറൈറ, ഓ അബു ഹുറൈറ, നിങ്ങളേതെങ്കിലും രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചാൽ പോലും, ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരിയുടെ മന്ത്രിയായി ഏൽപ്പിക്കപ്പെട്ടാൽ പോലും, ഓ അബു ഹുറൈറ, തഖ്‌വനെ മറക്കരുതേ അബു ഹുറൈറ. ദുന്യാവിൽ എത്ര വലിയ സ്ഥാനമാനങ്ങൾ തേടി വന്നാലും, ദുന്യാവിലെ എത്ര വലിയ സൗകര്യങ്ങൾ നിങ്ങൾ തേടി വന്നാലും, തഖ്‌വനെ മറക്കരുതേ അബു ഹുറൈറ. ആര മുന്നിലും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യണം, ആര മുന്നിലും തഖ്‌വയെ കുറിച്ച് പറയണം, ആര മുന്നിലും ലോക സൃഷ്ടാവായ റബ്ബിന് തഖ്‌വ ചെയ്യണമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയണം. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയേണ്ടി, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇൻശിത അല്ലാ തുഫാരിഖനി യൗമൽ ഖിയാമ ഹത്താ തദ്ഖുല മഈ അൽജന്ന. അബൂ ഹുറൈറ, അന്ത്യനാളെത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രവാചകനായ നിങ്ങളെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്നൊരാശ നിങ്ങൾക്കുണ്ടോ അബൂ ഹുറൈറ? എന്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആശ പറയാനുണ്ടോ? അഹബിബിനി ഹുബ്ബാ ലാ തൻസാനീ. എന്റെ ഈമാനുള്ള വിശ്വാസം
വിശ്വാസികളെയും നേറ്റിരുന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെയിരുന്നു. ചെറുപ്പക്കാരന്റെ മജിലിസിലേക്ക് അടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദ്വേജീതങ്ങ് പിരിയുള്ളു. ആ റബ്ബിലേക്ക് ഒന്ന് കൈയർത്തി ദ്വേജീതങ്ങ് പിരിയുള്ളു. അല്ലാ, ഞങ്ങളെ ഈ മജിലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജിലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട ശിഷ്യനല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മദീന പള്ളിയിൽ മുതഅല്ലിമായി ജീവിച്ചു വളർന്നു വന്ന ശിഷ്യൻ, ഏതു സമയവും ഇൽമിലായി സമയം ചെലവഴിച്ച മഹാൻ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഏതു സമയത്തും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്ത് ഇൽമ് നുകരാനുണ്ട്, എന്ത് അറിവ് നേടാനുണ്ട്, ആ അറിവ് എങ്ങനെ രേഖപ്പെടുത്തി വെക്കാനുണ്ട്, ആ അറിവ് എങ്ങനെ എഴുതി വെക്കാനുണ്ട്, ആ അറിവ് എങ്ങനെ മറ്റൊരാളിൽ എത്തിക്കാനുണ്ട്. ഈ നിലക്ക് ചിന്തിച്ച് ജീവിച്ച മഹാനല്ലേ എന്റെ വിശ്വാസികളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്പം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദൂരെ നിൽക്കുന്നവരെക്കൊന്ന് മജ്ലിസിലേക്ക് വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുന്നവരെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ കബൂൽ ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സ്നേഹവും ആ ബഹുമാനവും കിട്ടാൻ വേണ്ടി പട്ടിണി കിടന്നില്ലേ? പട്ടിണി കിടന്നിട്ട് എവിടം വരെ പട്ടിണി എത്തിയെന്നറിയോ? അവിടത്തോടൊപ്പം ജീവിതം ചെലവഴിക്കണമെന്ന് ല്ലാതെ മറ്റൊരു ചിന്തയില്ല. അഹ്ലു സുഫത്തിന്റെ കൂട്ടത്തിൽ പെട്ട മഹാന് അബൂ ഹുറൈറ റളിയല്ലാഹു മദീന പള്ളിയുടെ ചാരത്ത് മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥാനത്ത് ഒരുമിച്ച് കൂടുകയും എല്ലാ സമയവും ഇൽമു നുകരുകയും ചെയ്യണമെന്ന ചിന്തയുള്ളത് കൊണ്ട് ദുന്യാവ് ചിന്തിച്ചിട്ടേ ഇല്ല, ദുന്യാവ് ആലോചിച്ചതേ ഇല്ല. പട്ടിണി ഏതുവരെ എത്തി എന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാത്ത സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടത്തെ വയറ് കൊണ്ടുപോയി ഭൂമിയിലേക്ക് പതിപ്പിച്ചങ്ങ് വെച്ചു. കവിതങ്ങ് കിടന്നു, വിശപ്പ് സഹിക്കുന്നില്ല. സയ്യിദുന അബൂ ഹുറൈറ ഇൽമിനോട് ഈ നിലക്ക് വലിയ മതിപ്പ് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിനോട്, അവിടുത്തെ വാക്കുകളോട്, അവിടുത്തെ പ്രവർത്തനങ്ങളോട് ആ നിലക്ക് പ്രതിബദ്ധത പുലർത്തി. അതുകൊണ്ട് തന്നെ പട്ടിണി ഒരു വിഷമയമായി അവിടത്തേക്ക് തോന്നിയതേയില്ല. പട്ടിണി കിടന്ന് പട്ടിണിയുടെ പ്രയാസം അധികരിച്ച് അധികരിച്ച് അവസാനം എത്തിയതാ ഞാൻ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ വയറ് കൊണ്ടുപോയി ഭൂമിയിലേക്ക് പതിപ്പിച്ചങ്ങ് വെച്ചു. അപ്പോൾ വയറിനല്പം സമാധാനം കിട്ടുമല്ലോ. വയറ് വേദന വരുന്ന സമയത്ത് കൈകൊണ്ട് വയറ് കടുപ്പി പതുക്കി ഒന്ന് അമർത്തി പിടിച്ചാൽ ഒന്ന് കുനിഞ്ഞു നിന്നാൽ വയറൊന്ന് മടങ്ങിക്കടന്നാൽ അല്പം സമാധാനം കിട്ടുമെന്നൊരു ചിന്ത നമുക്ക് വരാറില്ലേ? നമുക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പരിചയമില്ല. വയറിന് വിശക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പരിചയമില്ല. ആ നിലക്ക് റബ്ബ് നമുക്ക് റിസക്ക് തന്നുപോയി, പക്ഷെ അല്ലാഹുവിനെ ഓർക്കുന്നവര് കുറഞ്ഞു പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വയറും നിലത്തേക്ക് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവിടുന്ന് പഠിപ്പിക്കുന്ന ഇൽമിനോടുള്ള പ്രതിബദ്ധത പുലർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവരെ വിളിച്ചിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ എന്റെ കൂടെ ഖിയാമത്തിൽ ഒത്തുചേരണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അന്ത്യനാളിലും എന്നെ കൈവിടാതെ എന്നോട് വിട പറയാതെ ഒത്തുചേരണമെന്ന് ആശയുണ്ടോ? അന്ത്യനാളിലും ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരണമെന്ന ആശയുണ്ടോ? ഓ അബൂ ഹുറൈറ അഹബ്ബിബി ഹുബ്ബാ, സ്വർഗത്തിൽ എന്നോടൊപ്പം ഒത്തുചേരണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണേ അബൂ ഹുറൈറ.
ഒരു സെക്കൻഡ് പോലും അബൂ ഹുറൈറ എന്നെ മറക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയലുകൾ കാമെന്ന ഉപ്പമാരെ, എന്റെ വയലുകൾ കാമെന്ന ഉമ്മമാരെ, എന്റെ വയലുകൾ കാമെന്ന ചെറുപ്പക്കാരായ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ സുഹൃത്തുക്കളെ, എന്റെ വയലുകൾ കാമെന്ന പങ്ങന്മാരെ, എല്ലാ സ്നേഹവും സമ്പാദിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടി ഒന്നിച്ച് ജീവിച്ചിട്ട് വലിയ സ്നേഹവും ബഹുമാനവും ആദരവും വാങ്ങിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കാ ഞാൻ പറഞ്ഞത്, ലാ തൻസാനീ, എന്നെ മറക്കരുതേ അബൂ ഹുറൈറ. എന്റെ വയലുകൾക്കുന്ന വിശ്വാസികളെ, ഒരു സെക്കൻഡിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ നമുക്ക് വകുപ്പില്ല. രാവിലെ ഉറക്കിലും നേനേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി അഹയാനി ബഅദമ അമാതനി വഇലൈഹിന്നുശൂർ, കണ്ണു തുറക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റ് നബി തങ്ങള് പഠിപ്പിച്ചു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉറക്കിലും നേനേറ്റ് നിന്റെ ഓരോ പടിയും കാല് മുന്നോട്ട് വെക്കുമ്പോ, ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോ നന്മയാണോ വലത് കാല് മുന്നോട്ട് വെക്കണം, ബാത്റൂമുകൾ പോലെ നീചമാണോ ഇടത് കാല് മുന്നോട്ട് വെക്കണം, ഏത് നന്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഇടത് കാല് മുന്നോട്ട് വെക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഓരോ ചവിട്ടുപടിയും, ഓരോ വാക്കുകളും, ഓരോ പ്രവർത്തനങ്ങളും, ഓരോ അധികാരങ്ങളും എല്ലാം പഠിപ്പിച്ച് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും, അനർഘ നിമിഷങ്ങളെയും, എല്ലാ സന്തോഷങ്ങളെയും, എല്ലാ വിഷമങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും എല്ലാം കണ്ടറിഞ്ഞ്, എല്ലാം എനിക്കും നിനക്കും കോത്തിണക്കി തന്ന് ജീവിതത്തിന്റെ ശൈലി പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഒരു സെക്കൻഡ് പോലും മറക്കാത്ത നിലക്കുള്ള സ്നേഹം വേണം. ഹബ്ബിബിനി ഹുബ്ബാ, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണേ അബൂ ഹുറൈറ, എങ്ങനെയുള്ള സ്നേഹമാകണമെന്നറിയോ? ഒരിടങ്ങളിലും എന്നെ മറന്നു പോകാൻ പാടില്ല, ഒരു സെക്കൻഡിലും എന്നെ മറക്കാൻ പാടില്ല. എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരായ കുട്ടികളെ, സ്കൂള് പൊട്ടുന്ന സമയമാണെങ്കിലും കോളേജ് അടച്ചുവിടുന്ന സമയമാണെങ്കിലും ഹബീബിനെ മറന്നുകൂടാ. കോളേജുകൾ തുറക്കപ്പെടുന്ന ദിനമാണെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുകൂടാ. കഴിഞ്ഞ ദിവസം കാറിൽ ഇങ്ങനെ പോകുമ്പോ എന്റെ മുന്നിൽ രണ്ട് ചെറുപ്പക്കാരെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കരുതി രണ്ട് ചെറിയ കുട്ടികൾ കോളേജിൽ തിരിച്ചു വരികയാണ്. രണ്ട് ബാഗ് ചുമലിലേറ്റി കുട്ടികളെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഞാൻ കരുതി എവിടെയോ വീണിട്ട് വരുന്നതായിരിക്കും. അപ്പോഴാ എന്റെ കൂടെയുള്ളവര് പറയുന്നത്, സ്കൂള് പൂട്ടുന്നതിന്റെ ആഘോഷമാ, പരീക്ഷ കഴിഞ്ഞതിന്റെ ആഘോഷമാ, മുഖങ്ങൾക്ക് നിറം മാറിപ്പോയി, ധരിച്ചു പോയ കുപ്പായത്തിന്റെ കളറ് മാറിപ്പോയി, ധരിച്ചിരുന്ന വസ്ത്രധാരണയുടെ മാറ്റം വന്നുപോയി, ധരിച്ചിരുന്ന കുപ്പായത്തിന്റെ നിറം മാറിപ്പോയി. പാപ്പക്ക് കംപ്ലൈന്റ് ഇല്ല, ഉമ്മാക്ക് കംപ്ലൈന്റ് ഇല്ല. വീട്ടിൽ കയറി വന്ന മകന് വീണ്ടും ഭക്ഷണം കൊടുത്തുപോയി. വീട്ടിൽ കയറി വന്ന മകന്റെ മുഖത്ത് നോക്കിയിട്ട്, മോനെ ഇത്തരം തോന്നിവാസങ്ങൾ അരുത്, നിന്റെ ഈ കുപ്പായമെങ്ങാനും ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് അടുത്ത വർഷം ധരിക്കാൻ വേണ്ടിയെങ്കിലും നീ സദക്ക ചെയ്തിരുന്നെങ്കിലും ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ടാകുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോളേജ് പൂട്ടുന്ന സന്തോഷത്തിൽ നീ മറന്നുപോയല്ലേ? എന്റെ മകനായ നിനക്കത് യോജിക്കൂല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ബാപ്പമാരവിടെ, ഉമ്മമാരവിടെ, ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നറിയോ? എല്ലാ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, പോരാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, എല്ലാ ഇടങ്ങളിലും കൊറോണ പിടികൂടുന്നു എന്ന് പറയുമ്പോ, അതാ നമ്മുടെ മന്ത്രി
സഭ ചേർന്നിട്ടും ആ പ്രഖ്യാപിച്ചു പോയി. ഇന്ന് മുതൽ തൽക്കാലം കോളേജുകളും നടച്ചിടലും. പറയേണ്ട താമസം, ക്ലാസ്സിൽ വന്ന ചില കുട്ടികൾ അവരെ കുപ്പായത്തിന്റെ കുടുക്ക് പൊട്ടിച്ചു പോയി. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ രൂപമാ പറയുന്നത്, നമ്മുടെ സമുദായത്തിലുള്ള മക്കളെ പറയുന്നത്, വളർന്നു വരുന്ന നമ്മളെ കുട്ടികളുടെ മനസ്സിന്റെ അവസ്ഥയാ ഞാൻ പറയുന്നത്. ധരിച്ചിരുന്ന കുപ്പായം മറ്റുള്ളവന്റെ കീറിപ്പോയി, അപ്പം തിരിച്ചവരും കീറിപ്പോയി. സ്നേഹിക്കുന്നില്ലേ? ഏത് സമയത്തും അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടികളെ മനസ്സിൽ ഓർമ്മ വേണം. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും എന്നെ മറന്നു പോകാത്ത സ്നേഹം മുറുകെ പിടിക്കണേ അബൂ ഹുറൈറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ആഘോഷങ്ങളുടെ വേളയിലെത്തിയാലും ഇതെന്റെ ഹബീബ് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത വേണം. എന്റെ വയലു കേൾക്കുന്ന പെങ്ങന്മാരെ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനവും ചെയ്യാറില്ല. സ്വന്തം ബാപ്പാനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ആ ബാപ്പന്റെ മനസ്സ് നോവിക്കാറില്ല. സ്വന്തം ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ പ്രിയപ്പെട്ട വയലു കേൾക്കുന്ന മക്കളെ, സ്വന്തം ഉമ്മാനെ നോവിക്കാറില്ല. എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരെ, മക്കളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ കാരണത്താൽ മക്കൾ വികൃതി കളിക്കുമ്പോ പോലും മക്കളെ ഒന്ന് ഉപദേശിക്കാൻ തോന്നാറില്ല. ആ മക്കളെ ഒന്ന് വിരോധിക്കാൻ തോന്നാറില്ല. മക്കളെ ഒന്ന് തടയിടാൻ തോന്നാറില്ല. സ്നേഹത്തിന്റെ പേരിൽ ഹറാമിന് അനുമതി നൽകാറുണ്ട്. എന്റെ വയലു കേൾക്കുന്ന ഉപ്പമാരെ, പെരുന്നാളിന്റെ പേരിലും അല്ലാത്ത സന്തോഷങ്ങളുടെ പേരിലും നമ്മളെ മക്കളെ ടാക്കീസുകളാകുന്ന ടാക്കീസുകളിലും അന്യ പെണ്ണും അന്യ പുരുഷനും ഇടകലരുന്ന വേളകളിലും സദസ്സിലും തോന്നിവാസങ്ങളെ മജിലിസിലും സ്നേഹത്തിന്റെ പേരിൽ അനുമതി കൊടുക്കാറുണ്ട്. അല്ലേ, എവിടെയാ നിന്റെ സ്നേഹത്തെ ചെലവഴിച്ചത്? നീ സ്നേഹിക്കേണ്ട ശരിയായ സ്നേഹത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ പോയല്ലോ. യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്നെ ഇഷ്ടപ്പെടണേ. അബൂ ഹുറൈറ എങ്ങനെയുള്ള സ്നേഹമാകണം എന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തൻസാനീ എന്നെ മറക്കാത്ത സ്നേഹം ജീവിതത്തിൽ ഉണ്ടാകണേ അബൂ ഹുറൈറ. അങ്ങനൊരു ജീവിതം നിങ്ങളെ കയ്യിലുണ്ടോ? ഹറാബ് ഭവിക്കൂല, കറാത്ത് ചെയ്യണമെന്ന് തോന്നൂല, പോലും ജീവിതത്തിൽ ചെയ്യാൻ തോന്നൂല. കാരണം എന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ലെന്ന നിലക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് മാറാൻ കഴിയുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉപദേശിച്ചത്, ലാ തൻസാനി, ഒരു സമയത്തും നിങ്ങൾ മറന്നു പോകരുതേ. വയലം വയലം ഓ അബൂ ഹുറൈറ, നിങ്ങൾ മനസ്സിലാക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണേ. അബൂ ഹുറൈറ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ മറക്കരുതേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറയട്ടെ. ഒന്നാമത്തെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയും, അല്ലിഖ്തിദാഉ ബിഹദീ, ഏത് നന്മയിലും എന്റെ നല്ല ചുവടുവെപ്പുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് പ്രവർത്തനങ്ങൾക്കും എന്റെ മാതൃക പറയാനുണ്ട്. ഏത് നന്മ ചെയ്യുമ്പോഴും എന്റെ മാതൃക പറയാനുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലിഖ്തിദാഉ ബിഹദീ, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണേ. വശൗഖു ഇലയ്യാ, ശരിയായ സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഏത് സമയത്തും മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരണം, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി.
വസല്ലം പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ മനസ്സ് പൊട്ടണം, മദീനയോർത്ത് ഹൃദയം പൊട്ടളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ ഓട്ടോമാറ്റിക്കായി ശബ്ദത്തിൽ ഉയർന്ന് കേൾക്കുന്ന സ്വലാത്തിന്റെ മജിലിസുകളായി നമ്മളെ മജിലിസുകൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അടങ്ങാത്ത എന്നോടുള്ള പ്രേമം, അടങ്ങാത്ത എന്നോടുള്ള സ്നേഹം നിങ്ങളെ നയിക്കണേ അബൂ ഹുറൈറ. വകതുറത്തു സ്വലാത്തി അലീ, എന്റെ പേരിലുള്ള സ്വലാത്തിനെ ഇങ്ങനെ ധാരാളം 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 ഇങ്ങനെ അധികരിപ്പിക്കണേ അബൂ ഹുറൈറ. എന്നെ സ്നേഹിക്കുന്നതിനുള്ള മൂന്ന് അടയാളങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കണേ അബൂ ഹുറൈറ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് മാസം പ്രായമെത്തിയ, ആറ് മാസം പ്രായമെത്തിയ ചെറിയ മക്കളെ വിട്ട് നദയെ നാട്ടിൽ നിന്ന് നീ വിദേശ രാജ്യത്തേക്ക് പോയി. വിദേശ രാജ്യത്തെത്തിയിട്ട് ആദ്യം അതാ ഫ്ലൈറ്റ് ഇറങ്ങാൻ നിൽക്കുമ്പോ അതാ നീ എമിഗ്രേഷനടുത്തെത്തിയപ്പോഴതാ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, പക്ഷെ നിന്റെ കണ്ണിലെ കുട്ടി പതിഞ്ഞപ്പോ നിന്റെ വീട്ടിലിരിക്കുന്ന ചെറിയ കുട്ടിയുടെ മുഖത്തുള്ള ചിരി നിന്റെ മനസ്സിൽ ഉദിച്ചു വന്നില്ലേ? ഒരു ദിവസം തികഞ്ഞില്ലല്ലോ, 4 മണിക്കൂർ യാത്ര ചെയ്ത് നീ വിദേശത്തേക്ക് എത്തിയപ്പോഴേക്ക് നിന്റെ മനതേ കുട്ടിയെ നിനക്ക് മിസ്സായി പോയില്ലേ? നിന്റെ മനസ്സിൽ വല്ലാതെ മിസ് ചെയ്തില്ലേ? ഇതിന്റെ പേരാ മുസ്ലിമേ സ്നേഹം എന്ന് പറയുന്നത്, ഇതിന്റെ പേരാ മുസ്ലിമേ ഇഷ്ടമെന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ടതാ നിന്റെ കതി ജോലിയിലേക്ക് പോകുമ്പോ നിന്റെ ഉമ്മാന ഓർമ്മ വന്നു പോയില്ലേ? ഇന്നലെ രാത്രിയിൽ എനിക്ക് ഭക്ഷണം തയ്യാറ് ചെയ്തിട്ട് ടേബിളിൽ ഒരുക്കി വെച്ച് കാത്തിരുന്ന ഉമ്മാന നിന്റെ മനസ്സിൽ ഓർമ്മ വന്നില്ലേ? നല്ല അതേ സ്വാദിഷ്ടമായ ഭക്ഷണം ഹോട്ടലിൽ വെച്ച് കഴിക്കുമ്പോ പോലും വിദേശ രാജ്യത്ത് ജീവിക്കുന്ന നിന്റെ മനസ്സിൽ ഉമ്മാന മറന്നില്ല. കുട്ടിക്കാലം മുതലേ ഭക്ഷണമുണ്ടാക്കി തന്ന ഉമ്മാന ഒരോർമ്മ മനസ്സിൽ കടന്നു വന്നില്ലേ? പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഓർത്തില്ലേ നീ രാത്രിയിലും പകലിലും? ഏത് സമയത്തും അവളെ മിസ് ചെയ്തില്ലേ? ഇതിനാ സ്നേഹം എന്ന് പറയുന്നത്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വാലിന്റെ സദസ്സിൽ വാല് കേൾക്കാൻ വന്ന ഉപ്പമാരെ, വാല് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, എപ്പോഴാണ് എന്റെയും നിന്റെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വരെ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടിട്ടില്ല, അവിടുത്തെ മഹത്വം ഒരുപാട് കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, കുട്ടിക്കാലം മുതൽ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ആ പിഞ്ചു വൈതലായ കാലം മുതലേ പാടി പഠിച്ചിട്ടും ഇന്ന് വരെ നിന്റെ മനസ്സിൽ ആ ഹബീബിനെ ഒന്ന് കാണണമെന്ന ചിന്ത നിന്റെ മനസ്സിൽ വന്നില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വശ്ശൗഖു ഇലയ്യാ, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അബൂ ഹുറൈറ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ അബൂ ഹുറൈറ. അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്ത മഹബ്ബത്ത്, അടങ്ങാത്ത ഇഷ്ഖ്, അത് പാട്ട് പാടുമ്പോൾ നിന്നെ വിളിക്കുന്നയാള് ആശിക്കീങ്ങളെ പാട്ട് പാടുന്നാള് എന്ന് പറയാനല്ല, ഭയങ്കര ആശിക്കായ പ്രഭാഷകനെന്ന് സ്വാഗതം പറയാനല്ല. മനസ്സ് പൊട്ടിയുള്ള സ്നേഹം ഏത് സമയത്തും ഓർമ്മ വരുമ്പോഴേക്ക് അതാ മനസ്സ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്ന സ്നേഹം, ആ സ്നേഹം നിനക്ക് പറയാനുണ്ടോ? അതാണ് ശരിയായ സ്നേഹം എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അടയാളം പറഞ്ഞത്. ഒന്നാമത്തത് അല്ലഖത്തിദ ഉബിഹദി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കലാണ്. എന്നോട് വല്ലാത്ത സ്നേഹമാ, അടങ്ങാത്ത പ്രേമമാ. പിന്നെ ഓവക്കസുറത്തു സ്വലാ,
അധികരിച്ച സ്വലാത്ത എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഇന്നത്തെ ദിവസം നേരം വെളുത്തി ഈ സമയം വരെ എത്ര സ്വലാത്ത് ചൊല്ലി ഇത് ചോദിച്ചാൽ പറയാനൊറ്റയും ഇല്ല അല്ലേ. നിസ്കാരത്തിൽ നീ വിളിച്ച സലാത്തും സലാമും പോലും നിനക്ക് ഓർമ്മ വന്നില്ല. നാല് നിസ്കാരം കഴിഞ്ഞു, അല്ല അഞ്ച് നിസ്കാരവും കഴിഞ്ഞു. എന്നാലോ ആ നിസ്കാരത്തിൽ പറഞ്ഞ സലാത്ത് പോലും ഞാൻ പറഞ്ഞപ്പോ ഓർമ്മ വന്നില്ലല്ലോ. കാരണം നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കയ്യുഹന്ന നബിയെന്ന് വിളിക്കുന്ന സമയത്ത് പോലും ഇതെന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എന്റെ റബ്ബ് എനിക്ക് തന്ന അവസരം നിനക്ക് നിസ്കാരത്തിലും നീ സലാം പറഞ്ഞില്ല, നിന്റെ സ്വലാത്തുണ്ടായില്ല. ഈമാനുള്ള വിശ്വാസികളെ, ഞാനും നിങ്ങളും ഒന്ന് മറിയണം, എങ്ങോട്ട് മറിയണം? നമ്മുടെ ഹൃദയത്തിന്റെ ചായ്വൊന്ന് മാറ്റി മറിക്കണം, എങ്ങോട്ട് മറിക്കണം? മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നേതാവിന്റെ സ്നേഹത്തിലേക്കൊന്ന് മാറ്റി മറിക്കണം. ദുന്യാവിന്റെ ചിന്തകളും ദുന്യാവിന്റെ ആഡംബരങ്ങളും ദുന്യാവിന്റെ സന്തോഷങ്ങളിലും ജീവിക്കുമ്പോ ആ ഹബീബിനെ മറക്കുന്നവരെ കൂട്ടത്തിൽ ഞാൻ പെട്ടുകൂടാ? നമ്മൾ പെട്ടുകൂടാ? പട്ടിണി കടത്തിട്ട് വയറുകൊണ്ടുപോയി ഭൂമിയിൽ താഴ്ച്ചു വെച്ച പ്രിയപ്പെട്ട ഹബീബ് ഹുറൈറയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടത്തോടെ വിളിച്ചു കൊടുത്ത ഉപദേശമാണ് ഞാൻ പറഞ്ഞത്. എന്നെ സ്നേഹിക്കണേ അബു ഹുറൈറ, മറക്കാത്ത സ്നേഹം, ഒരു നിലക്കും മറക്കാത്ത ഇഷ്ഖും മനസ്സിൽ സമാധിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. നിങ്ങളെ നേറ്റു നിർത്തി ഇനി ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് സ്നേഹിച്ചപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയോട് കരാറ് പറയുന്ന നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. റബ്ബ് തൗഫീക് ചെയ്താൽ മറ്റെവിടെയെങ്കിലും വെച്ച് പറയാം. മഹാനവറുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങേക്ക് കരാറ് തീർന്നു നബിയെ, എന്റെ ജീവിതത്തിൽ അങ്ങ് അല്ലാഹു തന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചിട്ട് എന്തൊക്കെ എന്നോട് പതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? റബ്ബിന്റെ ഓർഡർ മുഖേന എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ? അത് മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ അങ്ങേക്ക് കരാറ് തീർന്നു നബിയെ. ജീവിതത്തിലെ അക്കളവ് അറിയൂല നബിയെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിക്കും, നിൻ മർബിക ദഹറു, ഓ ൈസേ കാലിങ്ങനെ കടന്നു പോകുമ്പോ നിങ്ങൾക്കൊരു സമയം വരും, വല്ലാത്തൊരു പരീക്ഷണം വരും. ആ സമയത്ത് നിങ്ങൾ സത്യം മുറുകെ പിടിക്കുമോ? കൈസേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് കൊടുത്ത മറുപടി, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ലാ ഉബായുക അലാ ശൈഇൻ ഇല്ലാ വഫൈതു ബിഹി. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ തന്ന കരാറുണ്ടല്ലോ, എന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തെന്നി നിൽക്കുന്ന കാലത്തോളം, സ്നേഹം മായാത്ത കാലത്തോളം, അതിന് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും അങ്ങേക്ക് തന്ന കരാറ് പൊളിക്കുന്ന പരിപാടിക്ക് ഖൈസിനെ കിട്ടൂല നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചങ്ങ് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഉബശ്ശിറുക യാ ഖൈസ്, നിങ്ങളെ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ലാ യദുറുക ശൈ, നിങ്ങൾക്ക് ഒരു പ്രയാസവും വരൂല. ഏത്
ഏത് വിഷമഘട്ടങ്ങളിലും എന്റെ റബ്ബ് കൈയൊഴിക്കൂല എന്ന നിലയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് കരാറ് പറഞ്ഞ നിങ്ങൾ മുറുകെ പിടിച്ചങ്ങ് നിന്നോ, തോറ്റുപോകൂല. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം അങ്ങനെ കൊറേ കടന്നുപോയി. നീണ്ട ചരിത്രമാണ്, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ഭരണാധികാരി. ഭരണാധികാരി വിളിച്ചിട്ട് ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്തേ അള്ളാഹനെ ഭയപ്പെടാത്തത്? ഖൈസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ഉടനെ തന്നെ അങ്ങോട്ട് പറയുന്നു, ഞാനല്ലടോ റബ്ബിനെ ഭയപ്പെടാത്തത്. ജനങ്ങളൊക്കെ സ്നേഹിച്ചിട്ട് അധികാരപുഷ്ടനാക്കിയപ്പോ, ജനങ്ങളൊക്കെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളെ കയ്യിലേക്ക് അധികാരമേൽപ്പിച്ചപ്പോ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില രാഷ്ട്രീയക്കാരും നിങ്ങളെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചു തരുന്ന ചില ആളുകളും, അതുപോലെ നീയും നിന്റെ വാപ്പയുമാനെ മറന്ന് ജീവിക്കുന്നവൻ കിട്ടോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശിഷ്യനാ, എന്നെ അങ്ങനെ അള്ളാഹുവിൽ നിന്ന് വഴിപിഴപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഉബശ്ശിറുക്കാതെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ലാ യദുറുക ശൈ, ഒരു വസ്തു നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്. ആ അടിയുറപ്പിച്ച വിശ്വാസത്തിലെ ധൈര്യത്തിലെ മുഖത്ത് നോക്കിയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രാജാവ് ചോദിക്കുന്നു, നിന്നെ എനിക്ക് പ്രയാസപ്പെടുത്താൻ കഴിയൂല എന്നാണോ നിന്റെ അവകാശം? വരട്ടെ, എല്ലാ പട്ടാളങ്ങളും വരട്ടെ, ഇവരെ പരസ്യമായി അങ്ങ് ശിക്ഷിക്കണമല്ലോ. അങ്ങനെ രാജാവിന്റെ മുഖത്ത് നോക്കി അഹങ്കാരം പറയുന്നവനായി ഇവൻ മാറിക്കൂടാ. അനുയായികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം, പരസ്യമായി ഇവനെ ശിക്ഷിക്കണം. ഞാൻ എന്റെ പ്രസംഗമങ്ങ് നിർത്തട്ടെ. ഇവനുള്ള വിശ്വാസികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറ് പൂർത്തിയാക്കി വിട്ടിയതിന്റെ കാരണത്താൽ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചതല്ലേ? അതുകൊണ്ട് തന്നെ മനസ്സിൽ പോലും ഒരു ഭയവുമില്ലാതെ മാനവനെ പറയുന്നു, നിന്റെ എല്ലാ പ്രജകളെയും വിളിച്ചു, എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല. അല്പമങ്ങ് മാറി നിന്നു. എന്നിട്ട് ആ രാജാവിലേക്ക് നിന്നു ചൂണ്ടി ഒരൊറ്റ നോട്ടമങ്ങ് നോൽക്കേണ്ട ദിവസം നിന്ന സ്ഥലം കുലുങ്ങിപ്പോയി. രാജാവും പ്രജകളും അവിടെ തന്നെ വീണങ്ങ് ചത്തൊതുങ്ങിപ്പോയി. ആ നിലക്കമാനായ ഖൈസ് റളിയല്ലാഹു അൻഹു വലിയ ആദരവ് കിട്ടിപ്പോയി. എന്താ കാരണം എന്നറിയോ? ഇനി എന്റെ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് ഞാൻ കരാറ് പറയുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കുകയാണ്, ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ആ കരാറ് മറക്കാതെ മുറുകെ പിടിക്കുമോ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്, ഏത് വിഷമ സമയത്തും എത്ര പ്രയാസം വന്നാലും ആര് തന്നെ ബുദ്ധിമുട്ടിച്ചാലും ആര് തന്നെ ആക്രമിച്ചാലും ആര് തന്നെ ശിക്ഷിച്ചാലും ആര് തന്നെ ശിക്ഷ പ്രഖ്യാപിച്ചാലും ആര് തന്നെ അക്രമങ്ങൾ അഴിച്ചു വിട്ടാലും മുറുകെ പിടിക്കുമോ കരാറ്? നഅം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വില കൊടുത്തു അങ്ങയോട് തന്ന കരാറിനെ ഞാൻ മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞ നിന്റെ ബറക്കത്തിന്റെ കാരണത്താൽ ആക്രമിക്കാൻ വന്ന രാജാവിന് ജീവൻ തന്നെ ഒടുങ്ങിപ്പോയി. എന്റെ വയലുകൾക്കൊന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കൊന്ന ഉമ്മമാരെ, എന്റെയും നിന്റെയും പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കരാറ്, അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ്, അവിടെ ഇഷ്ടപ്പെടുന്നത് പ്രവർത്തിക്കലാണ്, അവിടത്തോട് വല്ലാത്ത സ്നേഹം ഉണ്ടാകലാണ്, അവിടുത്തെ പേരിലെ ധാരാളം സ്വലാത്തു ചൊല്ലലാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാ. അള്ളാഹ് നീ എല്ലാ വിഷമങ്ങളും അറിയുന്ന റബ്ബാണ്. ഞങ്ങളും പല
പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ല പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറഞ്ഞു, അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനം പറഞ്ഞു, അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതം പറഞ്ഞു, നിന്റെ ഖുർആൻ ഓതിയിട്ട് വേദ പറഞ്ഞ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടോ നീ ഉയർത്തിത്തരണേ അല്ലാ, നീ ഉയർത്തിത്തരണേ അല്ലാ, എല്ലാ ബലായിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാ, ഉമ്മമാർക്ക് കാവല് തരണേ അല്ലാ, ഭാര്യമാർക്ക് കാവല് തരണേ അല്ലാ, മക്കളെ കാക്കണേ അല്ലാ. ആർക്കും കൈ നീട്ടാൻ പറ്റാത്ത ലോകമായി ഞങ്ങൾ ലോകം മാറിപ്പോയി, ആരെ മുഖത്തും നോക്കാൻ പറ്റാത്ത ലോകമായി ലോകം മാറിപ്പോയി. നിന്റെ കാവല് തരണേ അല്ലാ, അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാ, ഭരണാധികാരികളെ മനസ്സ് നീ നന്നാക്കണേ അല്ലാ, ക്രൂരതയുള്ള മനസ്സ് നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. നിന്റെ പൊരുത്തവും നിന്റെ ഇഷ്ടവും നിന്റെ സന്തോഷവും ലഭിക്കുന്ന അടിമകളെ കൂട്ടത്തിൽ അടിയങ്ങളായ ഞങ്ങളെ നീപ്പെടുത്തണേ അല്ലാ. നിന്റെ കോപവും നിന്റെ വെറുപ്പും വർഷിക്കുന്ന അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹിച്ചു വരുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് അല്ലാത്ത ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവര് ആരെയും നിന്റെ കോപം കൊണ്ട് ശിക്ഷിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, തഖ്വയിൽ ജീവിപ്പിക്കണേ അല്ലാ, ഈമാൻ അധികരിപ്പിക്കണേ അല്ലാ, ഇഖ്ലാസോടുകൂടെയുള്ള ജീവിതം തരണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചതുപോലെ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന മുത്തഖീകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നല്ല മനസ്സോട് നമുക്ക് ആമീൻ പറയണം. നിങ്ങൾ ആമീനാണ് എന്റെ പ്രതീക്ഷ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله وافينا وافيك وافي مزيدا مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله ഞങ്ങള് ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാൻ. അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാൻ. ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണം റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. മദീനക്ക് കണ്ണിന് മറവുണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാൻ. പലരും ഉംറക്ക് പോകണമെന്ന് ചിന്തിച്ച് ഫ്ലൈറ്റിൽ കയറിയിൽ തിരിച്ചു വരല്ലേ വന്നു. അല്ലാഹ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഉംറക്ക് എത്താനുള്ള വഴികൾ നീ എളുപ്പമാക്കി തരണം റഹ്മാൻ. എല്ലാ വിഷയങ്ങളും നീ ഉയർത്തിത്തരണം റഹ്മാൻ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണം റഹ്മാൻ. നിന്നെ കണ്ട് നിന്നിലേക്ക് കൈ ഉയർത്തിയ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീ കബൂലാക്കി തരണം റഹ്മാൻ. നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് കണ്ണിന് മറയുണ്ടാകുന്നവരെ കൂട്ടത്തിൽ പെടുത്തി ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുത് റഹ്മാൻ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെ നശിപ്പിച്ചു കളയരുത് റഹ്മാൻ. ഞങ്ങളെ കുടുംബങ്ങളെ നശിപ്പിക്കരുത് റഹ്മാൻ. വയതിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നശിപ്പിക്കരുത് റഹ്മാൻ. നിന്റെ ഹബീബിന്റെ ജിവാറിൽ എത്രയും പെട്ടെന്ന് എത്താനുള്ള വഴികൾ നീ എളുപ്പമാക്കി തരണം റഹ്മാൻ. അല്ലാ സ്വർഗത്തിലും അവിടുത്തെ ജിവാറിലും ഒത്തുചേരാനുള്ള തൗഫീക്ക് തരണം റഹ്മാൻ. അല്ലാ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചിരിച്ചുകൊണ്ട് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തേക്ക് സ്വർഗം കൊണ്ട് മരിക്കുന്ന നല്ല മുത്തഖീങ്ങൾ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പെടുത്തണം റഹ്മാൻ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തണം റഹ്മാൻ. ഇഷ്ടപ്പെടുന്നവരെ പെടുത്തണം റഹ്മാൻ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാൻ.
ഈമാനില്ലാതെ ചത്തുപോകുന്നവർ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാൻ. ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളെ അവസാനത്തെ സദസ്സാക്കരുത് റഹ്മാൻ. നിന്റെ ത്വാഅത്തിലായ ദീർഘായുസ് റഹ്മാനെ, ആഫിയത്ത് റഹ്മാനെ, തഖ്വനെ തരണം റഹ്മാനെ, ഇഖ്ലാസിനെ തരണം റഹ്മാനെ. അല്ലാഹ് ചെറിയ അല്ലാത്തവരും നിന്നിലേക്ക് കൈയുയർത്തി ആമീൻ പറയാം. നീ സദസ് നീ കബൂലാക്കി തരണം റഹ്മാനെ. അല്ലാഹ് എല്ലാ മുസീബത്തിലും നീ ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലാഹ് എല്ലാ വബാലും എല്ലാ പ്രയാസത്തിലും നീ ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലാഹ് അല്ലാഹ് ഇസ്സത്തും ഇഫ്ഫത്തും ആഫിയത്തും കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അല്ലാഹ് ഇസ്സത്തും ഇഫ്ഫത്തും ആഫിയത്തും എല്ലാം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അല്ലാഹ് ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നേക്കരുത്. അല്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന പ്രവർത്തകന്മാർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം കൊടുത്തവർ, ഇതിനുവേണ്ടി എല്ലാ സഹായവും ഇവിടെ ഒരു നല്ല സുന്നത്തിയമായ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുത്തവർ, അതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, എല്ലാവർക്കും ഈ സ്വർഗത്തിലിടം തരണം റഹ്മാനെ. സ്വർഗത്തിലെ ഭക്ഷണം തരണം റഹ്മാനെ. സ്വർഗത്തിലിടം തരണം റഹ്മാനെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. കൊറോണ പോലെയുള്ള രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. മരിക്കുന്നതിന്റെ മുമ്പ് അവയവങ്ങളും മുറിക്കപ്പെടുന്നവരിൽ പെടുത്തി നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ, ഇസ്സത്തോടെ ജീവിച്ച് കാമില ഈമാനോടുകൂടെ ഉള്ളൊരു മരണം നീ ഞങ്ങൾ കോശാരം തരണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആശയാണ്, വലിയ അഭിലാഷമാണ് നിന്റെ ഹബീബ്, ഞങ്ങളുടെ നേതാവ്, സയ്യിദുൽ വജൂദ്, ഖാതിമുൽ അംബിയാ, ഷഫീഉൽ മുദ്നിബീൻ, അഷ്റഫുൽ ഖൽഖ് ത്വഹാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഒന്ന് കാണണം, കാണണം, അവിടുത്തെ പൂമുകൾ നോക്കി ഒന്ന് സന്തോഷിക്കണം. മരിക്കുന്നതിന്റെ മുമ്പ് പലതവണ അതിന് തൗഫീഖ് ഉണ്ട്. പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാൻ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാൻ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാൻ. ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാൻ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സർവ്വ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ ഖിദ്മത്ത് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി അവരുടെ ചീരപ്പെടുത്തി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം തരണം റഹ്മാന്. അവർ ചവിട്ടുന്ന മണൽത്തരികൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാൻ. അല്ലാഹ് എല്ലാ മേഖലയിലും നിന്റെ ഹിഫ്ള് തരണം റഹ്മാൻ. എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ ഹിഫ്ള് തരണം റഹ്മാൻ. ഞങ്ങളെ വാക്കുകൾക്ക് നിയന്ത്രണം തരണം റഹ്മാൻ. ആവശ്യമില്ലാത്തത് ഞങ്ങളെ നാവുകൊണ്ട് നീ പറയിപ്പിക്കരുത് റഹ്മാൻ. തെറ്റായത് ഞങ്ങളെ നാവുകൊണ്ട് നീ പറയിപ്പിക്കരുത് റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം നല്ലത് ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോടെ മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാൻ. അതിനാവശ്യമായ എന്തൊക്കെ ഞങ്ങളെ ജീവിതത്തിൽ വേണോ ഞങ്ങളെക്കാൾ അറിയുന്ന റബ്ബ് നീയാണ്. നീ അതൊക്കെ ഞങ്ങൾക്ക് തരണം റഹ്മാൻ. അല്ലാഹ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ. അല്ലാഹ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ. അല്ലാഹ് ഉള്ള മക്കളെ നന്നാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കുന്ന നല്ല മക്കളാക്കി നീ ഞങ്ങളെ ഉയർത്തണേ. ഉയർത്തണേ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊണ്ടൊരു വിഷമം നൽകരുതേ. അല്ലാഹ് ഞങ്ങളെ ഉമ്മമാരും പാപ്പമാരും കബറിലാണ്. ഈ മജ്ലിസിന്റെ നൂറും സന്തോഷവും അവരൊക്കെ കബറിൽ നീ എത്തിക്കണേ. ഈ സദസ്സിൽ വന്ന പലരുടെയും മരിച്ചുപോയ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ചിലരുടെ സ്വന്തം ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. ആരൊക്കെ ഞങ്ങളോട് മരിച്ചുപോയ മരിച്ച് കബറിൽ കിടക്കുന്നവരുണ്ട്, ഓരൊക്കെ കബറിൽ നീ സ്വർഗം നൽകണേ, സന്തോഷം നൽകണേ. ഞങ്ങളും ഒറ്റക്ക് കബറിൽ കിടക്കും, നിന്റെ സ്വർഗം തുറന്നു തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അർശിന്റെ തണലി തരണേ. അല്ലാ അർശിന്റെ തണലി തരണേ. അല്ലാ
നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൗദുൽ കൗസർ ഉദരണം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ വാങ്ങി കുടിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ ഈ സദസ്സും സർവ സദസ്സും നീ പെടുത്തി തരണേ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി പ്രസംഗിക്കുന്നവരിലും ദുനിയാവിന് വേണ്ടി വയത് പറയുന്നവരിലും ഞങ്ങളെപ്പെടുത്തി നീ നശിപ്പിക്കരുതേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തക്വയോടെ നിന്റെ ദീനീ ഖിദ്മത്തിലായി ജീവിപ്പിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ അതിനുള്ള ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ തരണേ അല്ലാഹ്. ഞങ്ങളെ വയതുകൾ പാട്ടുപോലെ കേട്ട് ആസ്വദിച്ച് എഴുന്നേറ്റ് പോകുന്ന സദസ്സാക്കരുതേ അല്ലാഹ്. പറയുന്ന ഞങ്ങൾക്ക് മാറ്റം തരണേ അല്ലാഹ്. കേൾക്കുന്ന ജനങ്ങൾക്ക് മാറ്റം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വയത് കൊണ്ട് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഫലം തരണേ അല്ലാഹ്. ആഖിറത്തിൽ ഉയർക്കുന്ന സദസ്സുകളായി ഞങ്ങളെ സദസ്സുകളെ നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഈ സദസ്സിലും പല സദസ്സിലും ദൂരെ വെച്ച് ഓടി വന്ന വയത് കേൾക്കണമെന്ന് വലിയ പ്രതീക്ഷയോടെ വന്നു. പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, സുഖമില്ലാത്തതുകൊണ്ട് വേണ്ടതുപോലെ പറയാനും കഴിയില്ല. വലിയ പ്രതീക്ഷയോടെ വന്ന മോമിനികൾ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. സ്വർഗം തരണേ അല്ലാഹ്. നിന്റെ സ്വർഗം നിഷേധിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. വളരെ നേരത്തെ എത്തിച്ചേർന്ന ഉമ്മമാരും നേരത്തെ മുതൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന പെങ്ങന്മാര്, അല്ലാത്ത പുരുഷന്മാര്, ചെറുപ്പക്കാര്, ഇതിനു വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാര്, എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാൻ ഒരു കാരണമായി നിങ്ങൾ ഈ സദസ്സിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. സർവ സദസ്സുകളെയും നീ മാറ്റിത്തരണേ അല്ലാഹ്. آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم